السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه وأعوانه فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم ബിറഹ്മതിഹി റജീം ബഹുമാനരായ മുമിനീങ്ങളെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുഹാന അള്ളാഹുവിൻ്റെ പാരമായ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും സദാ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ ഉസാദുന്മാർ ദീനിൻ്റെ സഹായികളായവർ നമ്മുടെയൊക്കെ കൂട്ടുകാർ സഹോദര സഹോദരിമാർ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സർവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫുരത്ത് ചെയ്യട്ടെ വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബാലവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഷിഫ നൽകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ അൽ ഹൈ എന്ന ഇസ്മാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അൽ ഹൈ എന്ന് പറഞ്ഞാൽ ദ ലിവിങ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു ജല്ല ജലാലു അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അള്ളാഹുവിൻ്റെ ആട്രിബ്യൂട്ടുകളിൽ അൽ ഇസ്മുൽ അഹലം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പേര് അള്ളാഹുവിനുണ്ട് ആ പേര് ആര് വെച്ച് അള്ളാഹുവിനോട് ആ ചെയ്യുന്നുണ്ടോ അവർക്ക് ഉത്തരമുണ്ട് എന്ന് പുണ്യനബി സല്ലാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ഇസ്മുൽ അഹലം നമുക്ക് ഇന്ന് സൂറത്ത് സൂറത്തുൽ ബക്കറയിലും ആലു അമ്രാനിലും അതുപോലെ തന്നെ സൂറത്ത് ഉത്തോഹയിലും അള്ളാഹു ഒരു ഇസ്മാണത്

അൽ സൂറത്തു ഈ റിപ്പോർട്ട് ചെയ്ത റാവി ിൽപ്പെട്ട മഹാനായ കാസിമിൻ അബ്ദുറഹ്മാൻ എവിടെയാണ് ഈ മൂന്ന് സൂറയിൽ എവിടെയാണ് ഇസ്മുൽ പരാമർശിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഫൽ ഫൽത്ത് സൂറത്തുൽ ബക്കറ മുഴുവൻ ഞാനൊന്ന് പരിശോധിച്ചു എവിടെയാണ് ഇസ്മുൽ അദം സൂറത്തുൽ ബക്കറിയിൽ കിട്ടണം ആലു അമ്രാനിൽ വേണം സൂറത്തു തോഹയിലും കിട്ടണം ഈ മൂന്ന് സൂറയിലും പറയപ്പെട്ട ഇസ്മുൽ അലം ഏതാണ് എന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സൂറത്തുൽ ബിൽസി അത് ആയത്തുൽ കുറിസിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം സംവിധാനം എല്ലാം എല്ലാം അധികാരവും ഉള്ള അള്ളാഹുവാണ് കയ്യവും ആ ഹയ്യു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ് ആ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല ബാക്കിയെല്ലാം മരിച്ചു പോകും ജന്തുക്കൾ ജീവജാലങ്ങൾ ചരാചരങ്ങൾ എല്ലാറ്റിനും ഒടുക്കമുണ്ട് അവസാനമുണ്ട് കാരണം ഇതിനൊക്കെ ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു ബിഗിനിങ് ഉള്ളതിനൊക്കെ എൻഡ് ഉണ്ടാവും ജന്മമുള്ളതിന് മരണമുണ്ട് ആദ്യമുള്ളതിന് അവസാനം ഉണ്ടാവും അവസാനമില്ലാത്ത ആദ്യമില്ലാത്ത ഒരേ ഒരുത്തനാണ് അള്ളാഹു സൂറത്തുൽ ആലി ഞാൻ നോക്കിയപ്പോൾ ആലി ഇമ്രാൻ സൂറത്തു ആലി ഇമ്രാൻ്റെ തുടക്കം അവിടെ ഞാനത് കണ്ടു എന്ന് ഖാസിമുബിൻ അബ്ദുറഹിമാൻ റഹമത്തുല്ലാഹി അലിഹി എങ്ങനെയാണ് സൂറത്തു ആലി ഇമ്രാൻ ആരംഭിക്കുന്നത് അലിഫ് ലീം ആലി അമ്രാൻ്റെ തുടക്കം എങ്ങനെയാണ് അലിഫ്ല മീം അള്ളാഹു ബിഹി ആ അക്ഷരങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ ല ഇല്ലൂ ആയത്തിൽ കുറിച്ചുടക്കം പോലെ അള്ളാഹു അള്ളാഹു ആണ് ല ഇഹു ആരാധനക്കർഹതയുള്ളവനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഹുവൽ ഹയ്യുൽ കയ്യൂം അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് സർവ്വ ജീവനുകളുടെയും ഉറവിടമാണ് ജീവൻ എന്നത് അള്ളാഹുവിൻ്റെ രാത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാത്തിൻ്റെ ഭാഗമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ല അതിൻ്റെ നിർ അതിന് നിർബന്ധമായതല്ല ജീവൻ എന്തുകൊണ്ട് ഒരാൾ മരിച്ചു പോകാം തടി അവിടെ ഉണ്ടാവും ജീവൻ ഉണ്ടോ ജീവനല്ല ജീവൻ നൽകപ്പെടുന്നതാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ ദാത്തെന്നുണ്ടോ അവിടെ മുതൽ അള്ളാഹുവിന് ഹയാത്തുണ്ട് സൂറത്ത് തോഹയിൽ ഞാനത് കണ്ടു എന്ന് ഖാസിമുൻ അബ്ദുർ റഹ്മാൻ സൂറത്ത് തോഹയിലുണ്ട് ഹൈ കയ്യൂം സൂറത്ത് തോഹയിലെ നൂറ്റി പതിനൊന്നാമത്തെ വൺ 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 നൂറ്റി പതിനൊന്നാമത്തെ ആയത്താണത് വണത്തിൽ കയ്യൂം പ്രപഞ്ചത്തിൻ്റെ ഏറ്റെടുത്ത അള്ളാഹു പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ്വ വന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും കയാമത്തെ നാടിൻ്റെ അവസ്ഥ പറയാണ് ഈ മൂന്ന് സൂറയിലും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞ അള്ളാഹിൻ്റെ ഇസ്മാൻ അൽ ഹയ്യുൽ കയ്യൂം അതുകൊണ്ട് ഹയ്യും കയ്യൂമും അള്ളാഹുവിൻ്റെ ഇസ്മുല്ലായുധമിൽപ്പെട്ടതാണ് അത് മൂന്ന് സൂറകളിൽ ഉണ്ട് എന്നിന് ഞങ്ങൾ പറഞ്ഞുവല്ലോ ഇസ്മുല്ലാഹു സൂറയിലും സൂറയിലും അൽ ബക്കറയിലും പരാമർശിക്കപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലായുധം എന്നിന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ മൂന്ന് സൂറയിലും പറയപ്പെട്ട ഇസ്മുല്ലായുധം അൽ അൽ ഖയ്യൂമുമാവണം എന്ന് മഹാനായ അഷ്റഫുൽ ഹൽഖത്തങ്ങളുടെ ഹദീത്തിനെ പഠിച്ച കാസിമൻ അബ്ദുറഹ്മാൻ എന്ന താബഴിയായ ഈ ഹദീത്തിൻ്റെ റാവി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഇസ്മുൽ ഇസ്മുൽമിന് എത്രയും സാധ്യതയുള്ള ഇസ്മാണ് അൽ ഹയ്യ് അത് അടിസ്ഥാനമാണ് ഒരു മനുഷ്യൻ മരിച്ചു മരിച്ചിടന്നാൽ എന്തിനേയും പറ്റുമോ ആ മനുഷ്യൻ്റെ മയ്യത്തിനെ ഒന്ന് എഴുന്നേറ്റ് കുളിക്കാൻ പറ്റില്ല ആളുകളെടുത്തിട്ട് കുളിപ്പിക്കണം ഞാൻ എൻ്റെ ഖബറിലേക്ക് പോയി ഞാൻ കടന്നോളങ്ങളൊക്കെ പോയിക്കോളി എന്ന് പറയാൻ വയ്യ കടന്നു എടുത്ത് കൊണ്ടുപോയി കടത്തണം ഒന്ന് കണ്ണ് ചിമ്മാൻ പോലും കഴിയില്ല മരിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പോളെ അടച്ചു കൊടുക്കണം മരിച്ച മയത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ആയത്തിനെ ഇത്ര വലിയ പ്രാധാന്യം കിട്ടാൻ ഒരു കാരണം അതാണ് അവരെ അബുൽ മുൻവിർ എന്നാണ് വിളിച്ചിരുന്നത് അൻഹു അൻഹു സയ്യിദുൽ ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവാണ് നബി തങ്ങൾ അങ്ങനെ അവരെ വിളിച്ചത് സയ്യിദുൽ യാ അബൽ മുൻദിർ അതദിരി അയ്യു ആയതിൻ മിൻ കിതാബില്ലാഹി മഅക സൈയ്ദുൽ ഉബൈബ് ഖാബേ നിങ്ങൾ ഖുർആൻ മനഃപ്പാടമുള്ള ആളല്ലെയോ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഏത് ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നിങ്ങൾക്കറിയുമോ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ശ്രേഷ്ഠമായ സൂറുണ്ടാവും ശ്രേഷ്ഠമായ ആയത്തേതാണ് ഉബൈബുന ഖാബ് ഞങ്ങൾ പറഞ്ഞു കൊൽത്തു അള്ളാഹു ഹു ആഹുവിനും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നതിന് നബിയേ എനിക്ക് എനിക്ക് പറയാൻ കഴിയില്ല يا أبل المنذر أتدري أي آية من كتاب الله معك أعظم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه

ആ ആയത്താണ് ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഉബയ്യബിന് ഖാബുറലി അള്ളാഹുന് മറുപടി കൊടുത്തപ്പോൾ ആ പരിശുദ്ധമായ കരം കൊണ്ട് ലഭ്യങ്ങൾ ഉബയ്യർവിൻ്റെ നെഞ്ചിൽ സ്നേഹത്തോടെ കൈകൊണ്ട് തട്ടിക്കൊണ്ടാണ് പറഞ്ഞത് മുന്തിർ അബുൽ മുന്തിരെ നിങ്ങൾക്കറിവുണ്ട് നിങ്ങൾക്ക് ജ്ഞാനമുണ്ട് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്ന് റസൂറുഹു അലഹി വസല്ലം

وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت اللهم إني أعوذ بعزتك لا إله إلا أنت أن تضلني أنت الحي الذي لا يموت والجن والانس يموتون اللهم لك أسلمت اللهم إني نك ودي وَيَانُ ربى നിനക്ക് വഴിപ്പെട്ടിരിക്കുന്നു വിക്ക ആമഞ്ചു അള്ളാഹുവേ നിന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു വാലയ്ക്ക് തവക്കൽത്തു നിൻ്റെ മേൽ റബ്ബേ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് നിൻ്റെ മേൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിച്ചു റൊബേ വ ഈ ലൈക്ക് അനബുത്തു നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങിറബേ വബിക നിനക്ക് വേണ്ടിയാണ് ഞാൻ ആരോടെങ്കിലും സംവാദം സംവദിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ അല്ലാഹുമ അല്ലാഹുവേ ഞാൻ നിന്റെ എസ്സത്തിനെ മുൻനിർത്തി നിന്നോട് കാവൽ ചോദിക്കുന്നു ല ഇല ഇല്ല നീയല്ലാതെ ആരാധനക്കർഹതയുള്ള ഒരാളുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബെ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ത് ഞാൻ വഴിതെറ്റിപ്പോവാതെ കാക്കണേ എന്നെ വഴിതെറ്റിക്കരുതേ എനിക്ക് അലാലത്ത് വന്നു പോകരുതേ അഞ്ചൽ ഹയ്യല്ലാഹുവേ മരണമില്ലാത്ത ഒരിക്കലും മരിക്കാത്ത ഹൈ ആണ് നീയെൽ ജിന്നുകളും മനുഷ്യരും മരിക്കുന്നവരാണ് പക്ഷേ നിനക്ക് മരണമില്ലല്ലോ റൊബേ അങ്ങനത്തെ അള്ളാഹുവേ നീ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എൻ തുതില്ല നീ എനിക്ക് ധലാലത്ത് സംഭവിച്ചു പോകരുത് വഴിതെറ്റിപ്പോകരുത് നേർവഴിയിലാവണം നബി ഇപ്പിസല്ലാഹു അലി വസല്ലമ തങ്ങൾ ചെയ്ത ഹബീബിൻ്റെ ദ്വായകളിൽ അൽ ഹയ്യ് എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു ഹബീതാണ് നസബനഹു റിപ്പോർട്ട് ചെയ്ത് ഹദീത്ത് റസൂൽ സല്ലാഹു അലൈവസ തങ്ങളുടെ കൂടെ അവർ ഒരു ഹെലക്കയിൽ ഇരിക്കുകയാണ് ഒരു ഹെലക്കയിൽ ഒരു വട്ടം കൂടി ഇരിക്കുമ്പോഴാണ് ഹെലക്ക എന്ന് പറയല്ലേ അവിടെ ഒരാൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടായിരുന്നു ഫലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ദുരക്കാൻ തുടങ്ങി സലാം വൂട്ടുന്നതിൻ്റെ മുമ്പ് അത്തഹ്യാത്തിൻ്റെ അവസാനത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിനക്കാണ് യാണ് അവകാശപ്പെട്ടത് നിനക്കാണ് ആരാധന ആരാധനുള്ളവൻ ആരുമേ ഇല്ല മന്നാൻ എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും നീയാണുറബേ നൽകുന്നവൻ ആകാശഭൂമികളെ പ്രപഞ്ചത്തെ ഒരു മോഡൽ നോക്കാതെ സ്വയമേ ഇല്ലായ്മയിൽ നിന്ന് യാദൽ ജലാലി വൽ ഇഹ്റാം ബഹുമാനവും ആദരവും ഉടയവനായാഹുവേ യാ ഹയ്യുയാ കയ്യൂം അവിടെയാണ് നമ്മുടെ വിഷയം യാ ഹയ്യുയാ കയ്യൂം കയ്യൂമായ റബ്ബേ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബേ ജീവിച്ചിരിക്കുന്നവനായ എന്നെന്നും ജീവുള്ളവനായ അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയുമോ അദ്ദേഹം അള്ളാഹുവിനോട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിഞ്ഞോ എന്ത് എന്ത് വിളിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അള്ളാഹു قال والذي نفسي بيده الله അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹുവിൻ്റെ അത് ചോദിച്ചാൽ അള്ളാഹു അത് അതിൻ്റെ പിറകെ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കും അള്ളാഹുവിനോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അള്ളാഹു കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രാർത്ഥന വെച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത് അള്ളാഹുവിനെ പറ്റി വിശദീകരിച്ചിട്ട് ഇന്നി അസ് അലൂഖ അള്ളാഹു നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കാൻ പോവുകയാണ് തങ്ങൾ പറഞ്ഞു ഇത് ഇസ്മുൽ മഹാനായ അഷറഫ് ഹൽക്ക സാഹു അലൈവസ തങ്ങൾ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്

ഇത് ലാ ഇലാഹ ഹയ്യുൽ ഖയ്യൂം ഇലൈഹി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇലാഹില്ല റബ്ബേ നിന്നോട് ഞാൻ പൊറുക്കല് ചോദിക്കുന്നു എനിക്ക് മാപ്പ് നൽകണേ അൽ ഹയ്യുൾ ഖയ്യൂം ഹയ്യും കയ്യൂമമായ അല്ലാഹുവേ എന്നെന്നും ജീവുള്ളവനായ റബ്ബേ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ വ റബ്ബെ ഇലൈ ആ റബ്ബായ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു നിന്നിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും വ ഇൻ കാന സൈന്യത്തിൽ നിന്ന് ഓടിയതാണെങ്കിൽ പോലും അത് വലിയൊരു കുറ്റമാണ് സെബ്രൽ മുബാത്തിൽ പറഞ്ഞ ഒരു തെറ്റാണത് ഏഴ് വൻപാപങ്ങളിൽ പെട്ടതാണ് ഒരു യുദ്ധം ആ രാ അവിടുത്തെ മുസ്ലിം ഭരണാധികാരി പ്രഖ്യാപിച്ചാൽ ആ സൈന്യം പിന്തിരിഞ്ഞോടുക എന്നത് തവല്ലിഫ് അത് വൻപാപങ്ങളിൽ പെട്ടതാണ് അങ്ങനെ ഒരാൾ ഒരു അബദ്ധം ചെയ്തെങ്കിൽ പോലും ഇങ്ങനെ അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു അതുപോലും അവർക്ക് പുറത്തു കൊടുക്കുമത്രേ استغفر الله الذي استغفر الله الذي لا اله الا هو الحي القيوم واتوب اليه نورة. استغفر الله الذي لا اله الا هو الحي القيوم واتوب اليه صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على

അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനും ഒരു തുടക്കമുണ്ട് ഇല്ലായ്മയുടെ ഒരു കാലുണ്ട് ഇല്ലാത്തൊരു സമയമുണ്ട് അള്ളാഹുവിനെ റബ്ബ് പരിചയപ്പെടുത്തിയത് അള്ളാഹു റബ്ബൽജറ്റ് അസലിലേക്ക് അസലിൽ നിന്ന് അബദിലേക്ക് അറ്റമില്ലാത്ത കാലഘട്ടം എന്നാണ് അസലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളുടെ ഒരു അറ്റത്തിനാണ് അസൽ ഒരു അസലില്ലാത്തവനാണ് അള്ളാഹു മുസ്തക്ബൽ വരാൻ പോകുന്ന കാലത്തെ ഒരു അവസാനം അതാണ് അബദ് അതും അള്ളാഹുവിനെ ബാധിക്കുകയില്ല മനുഷ്യനെ പറ്റി അള്ളാഹു ചോദിച്ചു പറയപ്പെടാൻ മാത്രം ഒരു വസ്തു പോലുമല്ലാത്ത ഒരു കാലം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലയോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു പത്ത് മാസം മുമ്പ് ഇരുപത് ഇരു ഇരുപത്തി ഇരുപത് മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് കൊല്ലം മുമ്പ് എത്ര കൂട്ടിക്കോളൂ നമ്മുടെ ഇൻസെപ്ഷൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നടക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു അൽ അല്ല ഇൻസാൻ അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് വന്നതല്ലേ നിങ്ങൾ മറന്നുപോവുകയാണോ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ യു ആ സോ ഇൻ സിഗ്നിഫിക്കൻറ്റ് ബി മെൻഷൻഡ് പറയാൻ മാത്രം സാധനം അങ്ങനെ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലയോ ലംയുക്കുൻ ഷെയ്അഹമ്മദ് ഖൂറാ പറയപ്പെടാൻ മാത്രം സംഗതി നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഈ മെയിൽ നിന്നല്ലേ നിങ്ങളെ ഞാൻ പഠിച്ചത് എന്ന് അള്ളാഹു റബ്ബുൽ എജത്ത് മനുഷ്യരെ കുറിച്ച് ചോദിച്ചു അള്ളാഹുവിന് മാത്രമാണ് നിരന്തരമായ ഹയാത്ത് അനന്തതയിൽ നിന്ന് അനന്തയിലേക്ക് അള്ളാഹു അള്ളാഹുവിന്റെ നമ്മുടെ ഹയാത്ത് അല്ലാഹുവിന്റെ ഹയാത്തിൻ്റെ ഭാഗമാണ് അള്ള ഹയാട്ട് എന്നാലേ നമുക്ക് ഹയാത്തുള്ളൂ ആ ഹയാത്ത് അള്ള എടുത്തു കളഞ്ഞാൽ നമ്മുടെ ഹയാത്ത് നഷ്ടപ്പെടും അള്ളാഹു നൽകുന്ന ഒരു ചാർജിങ്ങിലാണ് നമ്മൾ ഓടുന്നത്

അള്ളാഹുവേദര ദൈവങ്ങളെ ആരാധിക്കലാണ് പൂജിക്കലാണ് അത്രയും വലിയൊരു നൊന്മ അതിലപ്പുറം കാരണം ആരാധിക്കപ്പെടേണ്ടിയിരുന്നത് ഹൈയായ അള്ളാഹുവാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ നശിക്കുന്നത് മരിക്കുന്നത് അവസാനമുള്ളത് അതിനല്ലല്ലോ ആരാധിക്കേണ്ടിയിരുന്നത് അള്ളാഹു ചാല പറയാം അതുകൊണ്ടാണ് كل شيء هالك إلا وجهه له الحكم وإليه ترجعون الله ولا تؤذن يم أرادك إلها آخر لا إله إلا هو أبن الله التارم إلا لا إله إلا هو كل شيء هالك إلا وجهه അള്ളാഹു അല്ലാത്ത എല്ലാം നശിച്ചു പോകുന്നതാണ് എല്ലാം വരിച്ചു പോകുന്നതാണ് അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകാനിരിക്കുന്നത് അല്ലാ എല്ലാവരും വരിക്കും

അള്ളാഹുവിന്റെ വജഹ് റബ്ബിൻ്റെ ദാത്തിന്റെ ഭാഗമാണ് അപ്പോൾ അള്ളാഹു എന്ന ഇസ്മിൻ്റെ ആ ഒരു പൊസിഷൻ എന്താണോ അള്ളാഹുവിനെ അങ്ങയുടെ രക്ഷിതാവിൻ്റെ ബാക്കിയാകും ആ വജു അത് തന്നെയാണ് ഇസ്മ അസ്മ്മാൻ റബ്ബിന് അറബിനനുസരിച്ച് ഇസ്മു അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ടാണ് ഹിഫ്ദൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അവിടെ ജലാലിയാണോ അപ്പോൾ ഒരു ചെറിയൊരു ആ ഗ്രാമർ എന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായിരിക്കും റബ്ബുൽ അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ജീവൻ എന്നത് ഇപ്പം സയൻസൊക്കെ എങ്ങനെ സാധ്യത പോലും ഇല്ലെന്നാണ് സോ ദ പ്രൊസ് ജസ് പ്ലെയിൻ സീറോ ഗാരി ഹെൻറി മോറിസ് ഇവരാണ് ഇത് സംബന്ധമായിട്ടുള്ള പഠനം നടത്തിയത് അവർ പറയുന്നത് ഒരിക്കലും ജീവനില്ലാത്തൊരു വസ്തുവിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ കഴിയൂല അത് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞാൽ പിന്നെ തീർന്നല്ലോ നമ്മൾ ആരെങ്കിലും പറയുമ്പോഴുള്ള പ്രശ്നമുള്ളൂ സയൻറ്റിസ്റ്റുകൾ പറയാണ് അവർ പറയാൻ വാട്ട് ഈസ് ക്രിയേഷൻ സയൻസ് എന്ന ബുക്കുണ്ട് ും ഹാറി മോ മോറിസും എഴുതിയ അവരുടെ പുസ്തകത്തിലാണ് അതുകൊണ്ട് ഈ ക്രിയേഷൻ ജീവൻ എന്നത് അള്ളാഹുനെ സംബന്ധിച്ച് പറയാറില്ലേ ജീവൻ നൽകിയവനെ അള്ളാഹു ജന്മം നൽകിയവനെ അള്ളാഹു അള്ളാഹു ഹൈ ആണ് ഇതല്ലാത്ത ഒരു ആൻസർ ലോകത്തില്ല എന്ത് യുക്തിവാദികൾ തലതല്ലിപ്പറഞ്ഞാലും ശാസ്ത്രീയമായി പറയണോ നോൺ ലിവിങ് കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ട് ലിവിങ് തിങ് ഉണ്ടാക്കാൻ കഴിയില്ല ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ട് ജീവൻ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ജീവൻ നൽകിയവനാണ് അള്ളാഹു അള്ളാഹു ഹയ്യാൻ ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിൽ വലിയ തെളിവുകളല്ലേ നമ്മളിപ്പോൾ ചൊവ്വയെക്കുറിച്ചും അതിനപ്പുറത്തേക്ക് നെപ്റ്റ്യൂണും പ്ലൂറ്റോയെക്കുറിച്ചും പ്രോക്സിമ സെഞ്ചുറിയെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓൺ ജീവൻ ഇത് പഠിക്കാൻ ആവശ്യമായ ജീവൻ അള്ളാഹു എടുത്തു കളഞ്ഞാൽ അത് കൊണ്ടുവെക്കാൻ ആരെ കൊണ്ടും കഴിയില്ല ഒരു സയന്റിസ്റ്റിനെ കൊണ്ടും കഴിയില്ല മരിച്ചോ ഇല്ലേന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ ആ മരിച്ചിട്ടുണ്ട് കേട്ടോ മൂക്കത്ത് കൊണ്ടുവന്ന് കണ്ണാടി കൊണ്ടുവന്ന് നോക്കും അപ്പോൾ ഇതിന് സ്റ്റീമൊന്നും വരുന്നില്ല മരിച്ചിട്ടുണ്ട് നാടി പിടിച്ച് നോക്കും അനക്കം കാണുന്നില്ല മരിച്ചിട്ടുണ്ട് ഇത് പറയാനേ കഴിയുള്ളൂ ആ ലൈഫിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയോ ഇല്ല ഇത് മനുഷ്യന്റെ മുമ്പിലെ വലിയൊരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ടാണ് അള്ളാഹു ആണ് സൃഷ്ടിച്ചത് അല്ല ഉണ്ടാക്കിയതാണ് വെറുതെ എന്താണത് സമ്മതിക്കാൻ ഇത്ര പ്രയാസം അള്ളാഹു ചോദിക്കുക മനുഷ്യന്റെ അഹങ്കാരാണത് സമ്മതിച്ചു കൊടുക്കൂല കണ്ടല്ലോ തോറ്റാലേ സമ്മതിക്കാതിരിക്കുക സമ്മതിച്ചു കൊടുക്കൂല എന്ന് പറയുന്നേ ഈ ധിക്കാരത്തിനാണ് കുഫർ എന്ന് കുർആാൻ വിളിക്കുന്നത് ഇത് സത്യത്തെ മൂടിവെക്കലാണ് കഫറ എന്ന് പറഞ്ഞിരിക്കും മൂടി എന്നാണ് കാഫിർ എന്ന് പറഞ്ഞാ കർഷകൻ അർത്ോ ആ അർത്ഥം വരാൻ കാരണം എന്താ വിത്ത് മണ്ണിൽ മൂടി വെക്കുന്നത് കൊണ്ടാണ് കർഷകനെ കാഫിർ എന്ന് പറയാം കൃഷി ചെയ്യുന്നവരെ കാഫിറേ എന്ന് വിളിക്കാൻ ഒക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കുഫാറുകൾക്ക് അവരുടെ ചെടി കണ്ടാൽ അത്ഭുതം വരും എന്ന് പറഞ്ഞത് കൃഷിക്കാരൻ എന്നാണ് കൃഷി ചെയ്യുന്ന ആൾ ആ ഒരു പ്രയോഗമാണ് അള്ളാഹു ദൈവ നിഷേധികളെ സംബന്ധിച്ച് പറഞ്ഞത് എന്തേ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട് പക്ഷെ പുറത്ത് പറയില്ല െ സംബന്ധിച്ചുള്ള ചർച്ച അങ്ങനെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജിസ്റ്റ് ആണ് ഡോക്ടർ ബാരറ്റ്സ് അദ്ദേഹത്തിന്റെ വിശദമായൊരു പഠനമുണ്ട് എല്ലാ കുട്ടിക്കും എല്ലാ മുതിർന്നവർക്കും എല്ലാവർക്കും ദൈവത്തെ പഠിച്ചതമ്പുരാനെ കുറിച്ചൊരു ക്രിയേറ്റർ ഒരു സൃഷ്ടാവ് വേണം എന്ന ആശയം എല്ലാവരുടെ പ്രകൃതത്തിലും ജന്മന ഉള്ളതാണ് ഇറ്റ് ഈസ് ഇൻഹറൻസ് ഇൻ എവ്രി ഹ്യൂമൻ ബീങ് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശദമായ റിപ്പോർട്ടുണ്ട് ഞാനത് ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ചില വരികളൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ടു അദ്ദേഹം തന്നെ പറയാൻ ഒരു ലോൺലി ഐലൻഡിൽ ഒരു ജനവാസമില്ലാത്ത ഒരു വിജനമായ ദ്വീപിൽ കൊണ്ടുപോയി ഒരു മനുഷ്യനെ പാർപ്പിച്ചാൽ ആ മനുഷ്യൻ വളർന്നു വന്നാൽ ആ മനുഷ്യന് സ്വമേധയാ ഒരു ബോധമുണ്ട് ഇതൊന്നും വെറുതെ ഇതൊക്കെ സൃഷ്ടിച്ച ഒരാൾ ഉണ്ടാവണം ഇത് മനുഷ്യൻ്റെ ജന്മത്തിലുള്ളതാണ് ഇതാരും അടിച്ചേൽപ്പിച്ചതല്ല അതിനാണ് അറബിയിൽ ഇസ്ലാമിക് ടെർമിനോളജിയിൽ ഫിത്തൊറ എന്ന് പറയാ മക്കളും ജനിക്കുന്നത് പരിശുദ്ധമായ പ്രകൃതത്തിലാണ് ഫിത്തോക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദ ഇൻഹെറൻസ്

മനുഷ്യൻ്റെ ജന്മനാ പ്രകൃതത്തിലുണ്ട് ഏത് ജാതിയാണെങ്കിലും മനുഷ്യനാണോ അവർക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും ആ രീതിയിലാണ് അള്ളാഹു മനുഷ്യനെ പഠിച്ചത് അപ്പം അദ്ദേഹം ഡോക്ടർ ബാരറ്റ് അദ്ദേഹം അള്ള പഠിച്ചത് അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്നില്ല മനുഷ്യൻ്റെ ജന്മത്തിൽ അദ്ദേഹം ആന്ത്രോപോളജിസ്റ്റാണ് മനുഷ്യർ മനുഷ്യനരവംശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം റിസർച്ചിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പഠനം നബിസല്ലാഹുലൈസ് ഹദീഫ് വിശുദ്ധ ഖുർആാനുമായി ശരിക്കും നമുക്കതിൻ്റെ ആശയം കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ കണ്ണുമുടി വെക്കുക അതുകൊണ്ടാണ് ഇസ്ലാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ചിന്തകളോട് മനുഷ്യൻ്റെ സംസ്കാരത്തോട് മനുഷ്യൻ്റെ ശാസ്ത്രീയ അറിവിനോട് താരതമ്യം ചെയ്യാനോ അതിനപ്പുറത്തേക്കോ കടന്നു ചെല്ലാൻ കഴിയുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇനിയൊരു നബി ചെയ്യേണ്ട ദൗത്യം ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കും എന്നത് നബി തങ്ങൾ പറഞ്ഞൊരു വലിയൊരു അത്ഭുതമാണ് ഖുർആൻ ഒരു പ്രവാചകൻ ചെയ്യുന്ന ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു നബി വന്നാൽ എന്താ ഇന്നത്തെ അവസ്ഥ ഒരു നബി വന്നാൽ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്നത്തെ മോഡേൺ സയൻസ് ഇതിനെ സംബന്ധിച്ചുള്ള നൂതന ഗവേഷണങ്ങളെ മറികടക്കുന്ന ആയിരിക്കും ഒരു നബിക്കുണ്ടാവുക അമാനുഷികമായ കഴിവുകൾ സുഭാന ചൊല്ല ജലാൽ അങ്ങനെയാണെങ്കിൽ ഖുർആാനിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയുകയാണ് ഖുർആനിൻ്റെ ഈ പരാമർശങ്ങളൊക്കെ വലിയ അത്ഭുതമല്ലേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാത്ത വിഷയങ്ങളെ ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ നിഷേധിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യേണ്ടതിന് പകരം വിനയാന്യുതനായി ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മതി ഇത്രയുള്ളൂ വിഷയം അയ്യാന യദുഊന മിൻ അല്ലാഹു ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാം ലാ ഷൈഅൻ വഹും എല്ല അവർക്ക് ഒന്നുമേ സൃഷ്ടിക്കാൻ കഴിയില്ലെന്നു മാത്രമല്ല വഹും അവർ സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് പിന്നെ പിന്നെങ്ങനെയവർ ദൈവമാക്കുന്നത് അംവാചുൻ മരിച്ചു പോകുന്നവരാണ് മരിച്ചു പോയവരാണ് ജീവനില്ലാത്തവരാണ് അവർക്ക് തന്നെ അറിയുന്നില്ല എങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് എപ്പോഴാണ് പുനർജന്മം നൽകപ്പെടുന്നത് എങ്ങനെയാണ് അവരുടെ ബാസ് നടക്കുന്നത് ഇതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ സൂറത്തുനഹലിൽ അതുകൊണ്ട് അള്ളാഹു സുബാന അള്ളാഹു മരണമില്ലാത്തവനാണ് മരണത്തിൻ്റെ സഹോദരനാണ് ഉറക്കം അതുകൊണ്ട് അള്ളാഹുവിന് ഉറക്കവും ഹബീബ് സല്ലാഹുലൈ വസ്ലം ഞങ്ങൾക്ക് നാലു കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഞങ്ങൾ സംസാരിച്ചു എന്ന് അബുസു അല്ലാഹു ഉറങ്ങുന്നവനല്ല

കാരണം ഉറക്കെന്ന് പറഞ്ഞാൽ നൗമ അലൽ നമ്മുടെ ബുദ്ധി മറഞ്ഞു പോകുന്നൊരു സമയമാണ് ഉറങ്ങണ നേരത്ത് ഉറങ്ങണ സമയത്ത് നമ്മൾ അറിയില്ലല്ലോ എന്തൊക്കെയാണ് നടക്കണത് എന്ന് എന്താ നടക്കണത് എന്ന് അറിയില്ല അതിനെല്ലാം ഉറക്കമെന്ന് പറയാ ഉറങ്ങിയപ്പോൾ നമ്മൾ എവിടെയെന്ന് പോലും അറിയില്ല ജല്ല ഘാടമായ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചാൽ ബിൽഡിംഗ് തീപിടിച്ചാൽ പോലും അറിയാൻ കഴിയില്ല ഉറക്കിലായിരിക്കും നല്ല തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട ചുറ്റുവട്ടത്ത് നടക്കുന്ന അറിയാൻ കഴിയില്ല മനുഷ്യനെ ഉറക്കെന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിയെ കവറ് ചെയ്യുന്ന വിഷയം നമ്മൾ ചിന്തിക്കാൻ കഴിയില്ലല്ലോ അവിടെ അവിടെ നമ്മുടെ അബോധ മനസ്സ് വർക്ക് ചെയ്യുന്ന അബോധ മനസ്സെന്നൊക്കെ പറഞ്ഞ റൂഹാണ് അപ്പം സ്വപ്നം കാണാൻ അവർ അബോധ മനസ്സിൽ ഇങ്ങനെ അബോധ മനസ്സെന്ന റൂഹ തന്നെയല്ലേ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണല്ലോ ആകായാലും അബോധ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ റൂഹ് എന്ന് പറയാൻ അറിയാത്തോണ്ട് അവര് പറയാണ് റൂഹിന്റെ സഞ്ചാരമാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബോധം അവിടെ നിശ്ചലമായി കിടക്കുകയാണ് റൂഹൺ ആക്റ്റീവ് ആവുള്ളൂ ബോഡി അവിടെ നിശ്ചലമാവുകയാണ് അതുകൊണ്ട് അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ഹക്കൽ ഇതൊരിക്കലും പാടില്ല ഉറങ്ങേ അള്ളാഹു ഒരു സെക്കൻഡ് ഉറങ്ങി എന്തായിരിക്കും പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ ലായം അന്യനാം

പകൽ ചെയ്യുന്ന അമലുകൾ അള്ളാഹുലേക്ക് രാത്രിയാണ് ഉയർന്നു പോകുന്നത് രാത്രി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് പകലിലേക്കാണ് ഉയർത്തപ്പെടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹു അങ്ങനെ നിശ്ചയിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അലി ഹാഫാൻ എല്ലാവരും നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ സയ്യൂദ് അടക്കം

പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരം നമ്മളൊരു പഞ്ചായത്തും വാർഡൊക്കെ ഭരിക്കേണ്ടാവുള്ളൂ ഒരു നാട് അല്ലാഹു പ്രപഞ്ചങ്ങളാണ് ഭരിക്കുന്നത് റബ്ബ് ആകാശലോകങ്ങളുടെ ആധാരം ആരുടെ കയ്യിലുണ്ടോ ആരുടെ കയ്യിലാണുള്ളത് ലക്ഷ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിലെ ബില്യൺ കണക്കിന് ഗാലക്സികൾ അല്ലാഹുൻ്റെ പ്രപഞ്ചത്തിലുണ്ട് ആരുടെങ്കിലും പേരിലാണോ അത് കിടക്കണത് അതിന് പേപ്പർ മാറ്റാൻ ഉണ്ടോ ഒന്നുമില്ല ലഹൂ മുൽകുസ്സമാവാത്തിലർ എല്ലാറ്റിൻ്റെയും അധികാരവും ഉടമസ്ഥാവകാശവും അള്ളാഹുവിൻ്റെ മാത്രമാണ് ജല്ല ജലാലു അല്ലാഹു സുബാന ഹൈയാണ് ഈ ഹയാത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ ദാത്തിൻ്റെ ഭാഗമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദാത്തിൻ്റെ ഭാഗമല്ല അള്ളാഹു നൽകുന്നതാണ് ആ ഹയാത്ത് നിരന്തരമാണ് അള്ളാഹുവിൽ അതില്ലാത്തൊരു കാലമില്ല ഇല്ലാതെ ഒരു കാലവുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കാലമുണ്ട് ഇനി ഹയാത്ത് നമ്മിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യും അപ്പോഴാണ് മരണം സംഭവിച്ചു എന്ന് പറയാ ഈ ഭൗതികമായ ലോകത്തെ ജീവിതം ഇല്ലാ ഇത് തമാശയാണ് എൻ്റർടൈൻമെൻ്റുകളാണ് കളികളാണ് പിന്നെയാമെന്ന് പറഞ്ഞ അതാണ് കളിയൊക്കെ വളരെ ഇമ്പോർട്ടൻസിലാണ് നമ്മൾ കാണുക അല്ലേ കളിയുടെ വിഷയം എൻ്റർടൈൻമെൻറ്റ് വിഷയത്തിനൊക്കെ ഭയങ്കര സീരിയസ്നെസ്സാണ് നാട്ടിലൊരു ദിവസത്തെ വേദന ഇന്ന് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അന്ന് അന്ന് ഫൈനൽ അടക്കുന്ന ദിവസമാണ് അന്നപ്പോൾ ആൾക്കാർ വരുമോ സംശയം ഡേറ്റ് ഒന്ന് മാറ്റി കിട്ടുമോ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ക്യാൻസലാക്കി തന്നാൽ എനിക്ക് സന്തോഷമാകും എന്ന് ഇല്ലാറ് അപ്പോൾ അന്ന് കളിയായതുകൊണ്ട് ആൾക്കാർ അതിന് പോകുന്നു ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് ഇന്നൽ ഹയാബന് ദുന്യാവെന്ന് പറയുന്നത് കളിയും എൻ്റർടൈൻമെൻറ്റുകളുമാണ് അള്ളാഹുത്തറ പറ ഇതാണ് ദുന്യാവെന്ന് പറഞ്ഞാൽ وَإِنَّ الدَّارَ الْآخِرَةَ لَهِيَ الْحَيَوَانِ لَوْ كَانُوا يَعْلَمُونَ برلوغ من لهي الحيوان هذا الحياة هذا شريع നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇത് ഉറക്കമാണ് പരലോകം ഉണർച്ചയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ ഇതൊരു പരലോകത്ത് നമ്മൾ ഉണരാണ് ഇപ്പം ഇങ്ങനെ ഉറങ്ങി നടക്കുകയാണെന്നാണ് അള്ളാഹു റബ്ബുൽ അജത്ത് ഹയ്യാണ് അള്ളാഹുവാണ് മരണം നൽകുന്നത് അള്ളാഹു റബ്ബുൽ അയജത്താണ് മമാറ്റും ഹയാറ്റും അള്ളാഹുവിൻ്റെ കയ്യിലുള്ള റബ്ബിൻ്റെ ആയുധങ്ങളാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ചില സിറുകളാണത് അള്ളാഹു നമ്മുടെ മരണം അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹു തരട്ടെ

രാവിലെ നേരത്ത് ഉറങ്ങാൻ ആ നേരത്തെ ഉറങ്ങരുത് കഴിയുമെങ്കിൽ എണീറ്റിരിക്കണം എന്ന് തങ്ങൾ പറഞ്ഞ നേരത്ത് ഫാത്തിമറിയാഹനെ അസുഖം ബാധിച്ചപ്പോൾ കിടക്കുകയാണ് അപ്പം തങ്ങൾ വന്ന് ചോദിച്ചു എന്താ ഫാത്തിമ നിങ്ങൾ ഇപ്പോഴും ഉറങ്ങാണോ ക്ഷീണം മാറിയില്ലേ അപ്പം പറഞ്ഞു യാ ഹെമ്മസൂല ഉപ്പാ അള്ളാൻ്റെ നബിയെ എനിക്ക് പനി ബാധിച്ചതാണ് അപ്പം നിങ്ങൾ പനിക്ക് ഞാൻ പറഞ്ഞെന്ന ദുഃഖങ്ങൾ ചൊല്ലിയില്ലേ എന്ന് ചോദിച്ചു സുല്ലു അല്ലെ വസ്ല فانا ما رنو بوي نبيين ورنو مولا فتنجل شلو كدتو قولي يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير اللهم لا تكلني إلى نفسي ولا إلى أحد من خلق خلقك طرفة عين وأصلح لي شأني كله. قطم رضي الله عنه شلو ما يرنونه رضي الله عنه هذا رسول الله صلى الله عليه وسلم أمرك ورد بيجمعه تذكران يا حي يا قيوم ഈ ഹദീത് പറയുമ്പം മനുഷ്യന്മാരും വല്ലാണ്ട് യുക്തിവാദികളായി മാറിയിട്ടുണ്ട് മുസ്ലിംങ്ങൾ തന്നെ ചിലപ്പോഴൊക്കെ തോന്നും ഒരു തരം യുക്തിവാദം തലയിൽ കയറിയേക്കാം അപ്പം ഒരു ഹദീത് പറഞ്ഞാൽ ആ നബി ഞങ്ങളിപ്പോൾ മരുന്ന് കുടിക്കേണ്ട എന്നാണ് പറഞ്ഞത് അതാണോ അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം മരുന്ന് കുടിക്കണ്ടെന്നാ തങ്ങളല്ലേ പറഞ്ഞത് ഇല്ല ഏത് രോഗത്തിനും മരുന്നുണ്ട് എടുത്തതാ വോയില്ലാൻ്റെ വടപ്പ് വെള്ളം നിങ്ങൾ എന്ത് ചെയ്തോളൂ മരുന്ന് കുടിച്ചേക്കണേ അതേ നിമിതങ്ങൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞു കൊടുക്കുക ഇപ്പം ഈ കറാമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മഹാനായ ചെറുപാളുസ് അള്ളാഹു അള്ളാഹ് അള്ളഹു വല്യ മഹാനായിരുന്നു കേട്ടോ വലിയ മഹാനായിരുന്നു നമ്മൾക്കൊക്കെ അവർ വലിയ ബഹുമാനം അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ഷംസലുലമയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് പൊല്ലിപ്പൊരുത്തം കിട്ടിയ മഹാനാണ് അവരുടെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷമുണ്ടായൊരു അത്ഭുതമുണ്ട് അത് പരസ്യമായിട്ട് പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വലിയൊരു ആ മഹാൻ അന്നോഹു നൽകിയൊരു ആദരവ് നാലഞ്ചാളുകൾ മാത്രം അറിഞ്ഞത് എനിക്കറിയാം അത് ഞാൻ പറയുന്നില്ല എനിക്ക് അത്രയും സ്നേഹമുള്ള ബഹുമാനമുള്ളൊരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അനുഭവം ആ മഹാനുഭാവം വിവരിച്ചപ്പോൾ ഈ യുക്തിവാദി ചിന്തിക്കാനെന്ത് അങ്ങനെ നടക്കൂലല്ലോ ഇത് നമ്മൾ പിന്നെ വിടുവായുത്തം പറയാമെന്നോ അല്ലെങ്കിൽ അന്ധവിശ്വാസം പഠിപ്പിക്കുകയാണെന്നോ ഞാൻ ചോദിക്കട്ടെ ഈ കൂട്ടർ ഇസ്രാ മീറാജ് വിശ്വസിക്കുമോ ചോദിക്കാണ് ഇസ്രാ മീറാ ഖുർആാനുള്ള വിഷയല്ലേ ഖുർആൻ വിശ്വാസം പഠിപ്പിക്കുക ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇതാണോ പഠിപ്പിക്കേണ്ടത് എന്നാണോ അവർ ചോദിക്കുക സുലൈമാൻ ബി അലഹിസ്സലാം ബിൽ കൈസരാജ്ഞിയുടെ കൊട്ടാരം സബയിൽ നിന്ന് സോറി സബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഹിബ്രോണിലേക്ക് ഞൊടിയിട കൊണ്ടുകൊണ്ടുവന്നിട്ടുണ്ടെന്ന് കണ്ണിൻ്റെ കൺപുരികം വെട്ടി തുറക്കുന്നതിന് മുമ്പ് സാധനം ഇവിടെ എത്തിയെന്ന് വിശ്വസിക്കുമോ അത് വിശ്വസിക്കുന്നവനാ മുസ്ലിം എന്ന് പറയുള്ളു അത് വിശ്വസിക്കാൻ പറ്റുന്നവനാ മുസ്ലിം അത് പറ്റും എന്തുകൊണ്ട് പറ്റും അതിന്റെ സോഴ്സ് സത്യസന്ധമാണ് ഏത് കറാമത്തിന്റെ വിഷയം ഔലിയാക്കന്മാർക്ക് അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാൾസു മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷം യുക്തിവാദികളല്ലാത്ത മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ആളുകൾ മറിയം ബി ബി റദി അള്ളാഹു കറാമത്ത് ഖുറാനല്ലേ പറഞ്ഞത് ഹുസിലി ബിജി എൻ്ല ഈത്തപ്പഴം കായ്ക്കാത്ത കാലത്ത് മറിയം ബിവിയോട് വിയോട് പൂർണ്ണ ഗർഭിണിയായിരിക്കെ വേണ്ടി പറഞ്ഞു ഈത്തപ്പഴം വീണു അപ്പോളും അവർ കളിയാക്കോ അന്ധവിശ്വാസം ഷെയ്ഖ് സുഹാബിമാരുടെ കറാമത്ത് എത്രയുണ്ട് സുഹാബിമാരുടെ സഫീന മൗല റസൂൽ വല്ല താബിഴീങ്ങളുടെ അയ്യൂബ് സഖ്തങ്ങളുടെ കറാമച്ചുകൾ മഹാന്മാരായ സുഹാബിമാരുടെ എത്ര സംഭവങ്ങൾ ഇതൊക്കെ നിഷേധിക്കോ തപ്പന കരഞ്ഞു എന്ന് ബുഖാരിലെ ഹദീദാണ് അന്ധവിശ്വാസം പറയുന്നത് ഇസ്ലാം എന്ന് ഈ കൂട്ടർ പറയോ ഈത്തപ്പന ജിൻ ജീവനില്ലാത്ത ഉണങ്ങിയ മരം ഹബീബിന്റെ സ്പർശനം കിട്ടാത്തപ്പോൾ കരഞ്ഞു ഹദീദ് അല്ലേ മുസ്ലിം നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമല്ല പിന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പറയുന്ന ആളും ആരെ സംബന്ധിച്ച് പറയപ്പെടുന്നോ ഇത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം അത്ര വേണ്ടു വിശ്വാസമല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് വിചാരിച്ച് സംഭവിക്കൂല എന്ന് എന്ത് ചെയ്യാൻ പാടില്ല നമുക്ക് പറയാൻ പാടില്ല കറാമത്തിൻ്റെ വിഷയം ഉള്ളതല്ല അത് നിഷേധിച്ച ഒരാൾ ഇസ്ലാമെന്ന് പുറത്തുപൂലേ മനുഷ്യത്വം കറാമത്തും ഉള്ള വിഷയല്ലേ അമാനുഷികമായി സിദ്ധികളിലൂടെ കാര്യങ്ങൾ അള്ളാഹു നടത്തുന്നുണ്ട് ഇന്നും നടത്തുന്നുണ്ട് ഒരുപാട് നടത്തിയിട്ടുണ്ടല്ലോ അപ്പം കറാമത്ത് എന്ന് പറയുമ്പോഴേക്കും ആ തുടങ്ങി മാർക്കറ്റിങ് അതാണ് ഇതാണ് അതൊന്നും ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് പറ്റൂലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിപ്പോകാം മുസ്ലീമങ്ങൾ വിശ്വസിക്കുന്നവരാണ് പടിഞ്ഞാറൊക്കെയുള്ള വലിയ വിഷയം പടിഞ്ഞാറിലെ യുക്തിവാദികൾ ഇംഗ്ലീഷുകാരായ യുക്തിവാദികൾ ഇസ്ലാം സ്വീകരിക്കുന്നവർ പറയുന്നത് നിങ്ങൾ യു സ്റ്റിൽ ബിലീവ് ഇൻ ഇസ്രാ ആൻഡ് മെറാജ് നിങ്ങൾക്ക് ഇസ്രാം മെറാജ് ഇപ്പോഴും വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കും അത്ര ധൈര്യമുള്ള ഈമാരുള്ള ആൾക്കാരെ പറയും യെസ് ഐ ഡു അർത്ഥം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അത് കഴിഞ്ഞ് ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്ക് അർഷും കുറിസിയും കാണിച്ചു കൊടുത്ത് ഹബീബിനെ ഒരു രാത്രി കൊണ്ട് അള്ളാഹു തിരിച്ചെത്തിച്ചു ഇതാ ഇസ്ലാം മെറാജ് ഇത് യുക്തിവാദിക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങളെ യുക്തിവാദികൾ വിശ്വസിക്കാൻ പറ്റുമോ കഴിയൂല അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നതിലെ അള്ളാഹുവിൻ്റെ ഈ കുതിർത്തിനെ കൂടി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു സ്വതന്ത്രവാദിയെ ഉപയോഗിക്കുകയുള്ളൂ ഞാൻ സ്വതന്ത്ര മുസ്ലിമാണ് എക്സ് മുസ്ലിം എന്ന് പറയണ്ട മുസ്ലിം പേര് വേണ്ട പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ പോയാൽ മതി നിങ്ങൾ എന്ത് ചെയ്യേണ്ട കളിയാക്കണ്ട നിങ്ങൾക്കിത് തലക്ക് കയറുന്നില്ലെങ്കിൽ ഇറ്റ്സ് യുവർ പ്രോബ്ലം യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ്സ് അതിന് പരിഹാരം കാണുക പ്രാമാണികമായ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ മണ്ടത്തരം പഠിപ്പിക്കുകയാണെന്നോ ഉമ്മത്തിനെ പിറകോട്ട് കൊണ്ടുപോവുകയാണെന്നോ അതൊന്നും പറയല്ല ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് അംഗീകരിക്കാൻ സൗകര്യമുള്ളവർക്ക് ഇസ്ലാം വിശ്വസിച്ച് ജീവിച്ചാൽ മതിയല്ലോ ആരും നിർബന്ധിക്കണില്ലല്ലോ ഇസ്ലാമിൽ കറാമത്തുണ്ട് ഇസ്ലാമിൽ മുഴത്തുണ്ട് കറാമത്ത് തീർന്നിട്ടൊന്നുമില്ല ഇനിയുമുണ്ട് ഈ വരാൻ പോകുന്ന കാലങ്ങൾ ഈ അടുത്ത സമയങ്ങൾ നടക്കുന്ന എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയോ ഒരുപാട് സംഭവങ്ങളുണ്ട് പലതും നമ്മൾ പറയുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചാൽ ഇങ്ങനത്തെ കോമാളികളുണ്ടാവും യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഒരു പരിഹാസ്യമായിട്ട് കൊണ്ടു നടക്കേണ്ടി വരും ഇപ്പോഴത്തെ കാലം വല്ലാത്തൊരു കാലമാണ് നേരായി ജീവിക്കുന്ന മുസ്ലിം നോക്കണം ഒറിജിനൽ സുന്നികളായ മനുഷ്യന്മാർ അതിൽ എന്തെങ്കിലും തെറ്റിയ ആൾ സമസ്തീന്ന് പോയി അപ്പം പറഞ്ഞേക്കും അതൊന്ന് ഇതിൽ തന്നെ കിടക്കുന്ന യുക്തി ചിന്ത ഉള്ള ആൾക്കാർ ഇതിൽ തന്നെ മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാർ ഇതിൽ തന്നെ ഇസ്ലാം ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ ഇതിൽ തന്നെ ഇസ്ലാം പേരല്ലാതെ ഒരു സംഗതിയും തലയിലില്ലാത്ത ആൾക്കാർ ഇവരൊക്കെ കമൻ്റിട്ട് പോകും ഇവരൊക്കെ എന്ത് എന്തെങ്കിലും ഓൽക്ക് തീരുന്നതൊക്കെ ഓൽക്ക് തോന്നിയതൊക്കെ എഴുതിട്ട് പോകും അതാണ് ഈ കാലഘട്ടം നമ്മൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ആ ആളുകൾ മാത്രമേ അത് സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഭാഗം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈമാനികമായി ബന്ധമുള്ള മ്മുന്യങ്ങളോട് മാത്രമാണ് അല്ലാത്തവർ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ട് വല്ല വീഡിയോ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ പക്ഷെ ദീനിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യരുത് ഇടപെട്ട് സംസാരിക്കരുത് അത് അലിമ്യങ്ങൾ ചെയ്തോളും അതറിയുന്ന ആളുകൾ ദീൻ പഠിച്ച ആളുകൾ ചെയ്തോളും അത് എന്ത് ചെയ്യരുത് അത് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒരു നല്ല ചരിയയല്ല എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് മുമ്പ് ഇത്രയും വിഷയങ്ങളുണ്ടായിരുന്നു ഞാൻ മറുപടി ഒന്നും പറയാതിരുന്നതാണ് സ്വാഭാവികമായും ദീനിൻ്റെ വിഷയങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അത്തരം വീഡിയോകളും അത് കെട്ടുകഥയാണ് അങ്ങനെ കെട്ടുകഥകൾ ഉണ്ടായിരിക്കുക അത്തരം കാര്യങ്ങളെന്ന് കെട്ടുകഥകളായിട്ട് എന്നെ വിചാരിച്ചോ പക്ഷേ സത്യസന്ധമായ വിഷയങ്ങളെ എന്തു ചെയ്യരുത് നിഷേധിക്കരുത് നിഷേധിക്കേണ്ട നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ഇതിനും ഇതിനും ഇതിലും അത്ഭുതകരമായ സംഭവങ്ങളാണ് ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ ഖദർ നബി അലഹിസ്ലാമിന്റെ യാത്ര ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലേ സുലൈമാൻ നബി അലഹിസ്ലാമിന്റെ കാലത്ത് അള്ളാന്റെ വലിയ ആണെന്നാണ് അള്ളാഹുവിന്റെ വലിയാണ് ബിൽഖീസ് ഇസ്ലാജിയുടെ കൊട്ടാരം സുലൈമാൻ നബിക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുത്തത് അള്ളാന്റെ വലിയ സുലൈമാൻ നബി പോലും അല്ല ചെയ്തത് മുഴുച്ചത് കറാമത്തായിരുന്നു എന്നാ ഇതൊക്കെ നിഷേധിക്കേണ്ടി വരും ഇസ്ലാമിക ഇല്ല എന്ന് പറയേണ്ടി വരും മുസ്ലിം അത്രക്ക് അണ്ടന്മാരല്ല ഞങ്ങൾ യുക്തിബോധമുള്ള ആൾക്കാരാണ് ഞങ്ങളത് വിശ്വസിക്കൂല എന്ന് പറയേണ്ടി വരും മായതല്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് ഇരിക്കാനുള്ള ഇടമാണ് ഇസ്ലാം വെറും യുക്തിയല്ല ഇസ്ലാം അള്ളാഹുവിൻ്റെ കുതിരത്ത് അള്ളഹ് ഹയ്യാണ് കയ്യൂമാണ് അള്ളാഹു ഖാതിറാണ് മുഖത്തതിറാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല അലമായ യഷീർ അള്ളാഹുവിന് എന്തൊക്കെ സാധ്യമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ ചെയ്തോളൂ ഞാൻ പറഞ്ഞു തുടങ്ങിയ അതുകൊണ്ടാണ് ഇത് പറഞ്ഞ അപ്പൊ പറ അതാ ഹോസ്പിറ്റലിൽ പോണ്ടെന്നാണാ പറഞ്ഞത് ഡോക്ടറെ കാണിക്കുന്ന ആണാ പറഞ്ഞത് ഏർ അങ്ങനെയാണ് പിന്നെ ഇതിനെ വ്യാഖ്യാനിക്ക ഈ മനുഷ്യന്മാർക്കൊന്നും എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് തലയിലൂടെ പോണത് മനസ്സിലാവുന്നില്ല കാരണം ഒരു വിഷയത്തെ അങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു ആംഗിളിലൂടെ മാത്രം കാണാൻ ഇപ്പുറപ്പുറമൊന്നും നബി തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ദർശനവും തങ്ങൾ പഠിപ്പിച്ചതും എന്താണ് ഇത് മനസ്സിലാക്കാതെ ഒരു സാധനം മാത്രം വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ തങ്ങൾ ബി വിയോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുഖമായിട്ടുമുണ്ട് അബൂ പാമ്പ് കടിയേറ്റ മനുഷ്യന് മന്ത്രി ചോദ്യ കൊടുത്തിട്ടുണ്ട് സുഖമായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടെന്നാണോ അതിനർത്ഥം അല്ല ഇതും അതിൻ്റെ ഒരു ശിഫ ഇന്റെ മാർഗമാണ് അതീമാനുള്ളവർക്ക് സാധിക്കും രോഗം വന്ന നിങ്ങൾ രോഗി ഡോക്ടർ പോയി കാണണം തദാവൗ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ നബിയ القرآن لم شفاء وننزل من القرآن ما هو شفاء ورحمة للمؤمنين قرآن ودي كرد تعلم ولا يزيد الله إلا خسارة سبحان جل جلاله أسماء بنت يزيد رضي الله عنها بني النبي صلى الله عليه وسلم تنقل دعاء شيء يند تنقل برا يقول في هذين الآيتين الله لا إله إلا هو الحي القيوم وألف لام ميم الله لا إله إلا هو الحي القيوم آية الكرسي دارم بهم سورة آل عمران آية قلوم إن فيهما اسم الله العظم دلك الله الاسم العظم അതുകൊണ്ട് അബുദ്ധ റദാ ഹൃദയ അള്ളാഹുനു രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഹജ്ജിദിനെഴുന്നേൽക്കുമ്പോൾ പറയും കണ്ണുകൾ ഉറങ്ങിയിരിക്കുകയാണ് വകാറത്തിന് നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഹയ്യുൽ കയ്യൂം അള്ളാഹുവേ നീ ഹയ്യൂം കയ്യൂമമാണ് എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാം മറിയുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്നവനല്ലയോ റബ്ബേ നീയെ എന്ന് മഹാനായ ബുദ്ധർദി അള്ളാഹു അനഹു മഹാനവറുകൾ ചെയ്യുമായിരുന്നു അള്ളാഹുവിൻ്റെ ഇസ്മ ഇങ്ങനെയാണെങ്കിൽ ആ ഇസ്മിനോട് നമുക്കൊരു ബാധ്യതയുണ്ട് അള്ളാഹു ഹയ്യാണെങ്കിൽ ഹയാച്ചിര ജീവനെ മുസ്ലിമായൊരു മനുഷ്യൻ ബഹുമാനിക്കണമെന്നാണ് നന്നായിട്ട് ബഹുമാനിക്കണം അള്ളാഹു നൽകിയ ജീവൻ നമുക്കെടുക്കാൻ അവകാശമല്ല ആത്മഹത്യ ചെയ്യുന്നത് അള്ളാഹു തന്ന ജീവൻ അപായപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല എന്നെ മരിപ്പിക്കണേ എന്ന് പോലും അനാവശ്യമായൊരു സമയത്തൊരാൾ ചോദിക്കാൻ പാടില്ല എന്നാ ഒരാളും ഒരാളും ഒരു വിഷമം വന്നതിൻ്റെ പേരിൽ അള്ളാഹുവേ നീ എന്നെ മരിപ്പിച്ചേക്കേണമേ എന്ന് പറയല്ലേ തങ്ങൾ പറഞ്ഞു സല്ല അള്ളാഹു അലഹി വസ്ല്ലം പിന്നെ പറയേണ്ടത് എന്താണ് അള്ളാഹുവേ എനിക്ക് ജീവൻ ഹൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കേണമേ മരണം ഹൈറാണെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എപ്പോൾ അനുസരിച്ച് നമുക്ക് നിസ്കാരം പോലും നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു തടസ്സം നമ്മുടെ മുമ്പിലേക്ക് വന്നു ജീവിതം ചുറ്റുപാടുകൾ അത്രയും പ്രയാസത്തിലായാൽ മാത്രമാണ് ദ്വാരക്കേണ്ടത് എന്നെ മരിപ്പിച്ചേക്കണേ എന്നല്ല അപ്പോഴും പറയേണ്ടത് മരണമാണ് ഹൈറെങ്കിൽ എന്നെ മരിപ്പിച്ചേക്കണമേ ജീവനാണ് ഹൈറെങ്കിൽ ജീവിച്ചിരിക്കലാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ പക്ഷേ എപ്പോഴും മരണമാണ് ഹൈറെങ്കിൽ മരിപ്പിക്കേണമേ എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ ജീവൻ നിലനിർത്തി തരേണമേ അങ്ങനെ പോലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ തീരെ പാടുള്ളതല്ല അതുകൊണ്ടാണ് ഇസ്ലാമിൽ മേഴ്സി കില്ലിങ് ദയാവധം പാടില്ല എന്ന് പറയാൻ കാരണം എന്തേ ജീവൻ നൽകിയത് നൽകിയതാഹ്വാൻ നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ ജീവൻ എടുക്കാനുള്ള അധികാരവും അള്ളാഹുവിൻ്റെ മാത്രമാണ് ആരെങ്കിലും ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു ക്ലിഫിൽ നിന്ന് ജമ്പ് ചെയ്തു മലയുടെ അഗ്രത്തിൽ നിന്നുകൊണ്ട് ചാടിയിട്ട് കൊണ്ട് ചാടിയിട്ട് കൂടെ ചെയ്യുന്ന ചില ആൾക്കാർ അല്ലേ നഫ്സ ആത്മഹത്യ ചെയ്താൽ ഫഹുവ ജഹന്നമ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ നരകത്തിൽ അവൻ ഇത് ചെയ്ത പോലെ നരകത്തിൻ്റെ തീയിൻ്റെ മലയിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കും ഫിഹ അബദ എന്നും അങ്ങനെയായിരിക്കും എപ്പോ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അതവിടെ ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയാണ് നേരെ പച്ചയായ അർത്ഥം വെച്ചാൽ ആത്മഹത്യ ചെയ്ത മുഴുവൻ ആളുകളും നേരെ നരകത്തിലേക്ക് പോകുമെന്ന് തോന്നിപ്പോകും അങ്ങനെ അവിടെ അർത്ഥമില്ല എന്ന് ഹദീത് പണ്ഡിതന്മാർ മുഖ്മിനായൊരു മനുഷ്യനാണ് അള്ളാഹുവിന് വേണമെങ്കിൽ പുറത്തു കൊടുക്കാം വിവരല്ലാതെ ചെയ്തതാണ് അള്ളാഹു പുറത്തു കൊടുക്കാം ബോധമില്ലാതെ ചെയ്തതാണ് ആത്മഹത്യ ചെയ്തതാണ് അള്ളാഹുനെ പുറത്തു കൊടുക്കാം ഇനി ബോധത്തോടുകൂടെ ഒരാൾ ചെയ്തതാണ് അള്ളാഹുവിന് പുറത്തു കൊടുക്കാം റബ്ബാല ഷിർക്കല്ലാത്ത ഏത് കാര്യവും മാപ്പ് ചോദിക്കാതെ പോലും അള്ളാഹുനെ പുറത്തു കൊടുക്കാം ഷിർക്ക് സംഭവിച്ചാൽ അള്ളാഹുനോട് തൗബ ചെയ്തെങ്കിൽ മാത്രമേ അള്ളഹ് പുറത്ത് കൊടുക്കുള്ളൂ അർത്ഥം ഷിർക്കൊരിക്കലും പുറക്കില്ല എന്നല്ല ഷിർക്കൊരാളെന്ന് സംഭവിച്ചാൽ തൗബ ചെയ്താൽ മാത്രമേ അള്ളാഹു പുറത്ത് കൊടുക്കുള്ളൂ ഷിർക്കല്ലാത്തത് അള്ളാഹുന് എങ്ങനെയും എപ്പോഴും പുറത്തു കൊടുക്കാം ഒരാൾ നരകത്തിൽ സ്ഥിരമായി കിടക്കൂല എന്ന് അഖിലുസുന്നവൽ ജമാഅത്തിൻ്റെ അഖീദയാണ് നമ്മുടെ ഇലാഹ ഈമാനുള്ളവരാൾ അയാൾ നീ എങ്ങനെ മരിച്ചു ഈമാനുണ്ടോ ഒരിക്കലും എന്നൊന്നും നരകത്തിലല്ല അപ്പൊ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈമാനില്ലാത്ത അവസ്ഥയിലാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്ന് അറിഞ്ഞിട്ടും ആ െ ഹെറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഹറാമ ഹലാലാണെന്ന് വരുത്തിയിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്തതാണെങ്കിൽ അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും നരകത്തിൽ എന്നൊന്നും അങ്ങനെയായിരിക്കും പക്ഷേ അത് നരകശിക്ഷ കിട്ടാൻ മാത്രം ഗൗരവമുള്ള തെറ്റാണ് എന്നാണ് അതിനർത്ഥം അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ വിഷം കഴിച്ചുകൊണ്ടൊരാൾ ആത്മഹത്യ ചെയ്താൽ കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ നരകത്തിൽ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ എന്നെന്നും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും മൂർച്ചയുള്ളൊരാധം കൊണ്ട് മുറിവേപ്പിച്ചുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ നരകത്തിൽ അതേ അനുഭവം അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കും മുഹല്ലി എന്നേക്കും നേരത്തെ പറഞ്ഞത് എന്നോട് ചേർത്ത് വായിക്കുക ഈ മാനില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നേക്കും അള്ള പുറത്തു കൊടുത്താൽ മുഗ്മിനീകളായ ആളുകൾ ഒരിക്കലും നരകത്തിൽ മുഅബ്ബതുകളല്ല എന്നാണ് അഹ്ലസുന്ന ജത്തിന്റെ അഹീത ലാ ഇലാഹില്ല ചൊല്ലിയ ആളുകൾ എന്നെങ്കിലും ഒരു ദിവസം നരകത്തിന് രക്ഷപ്പെടുന്നതാണ് അവർ മുഅബബ്ബദീങ്ങളാണ് എന്നാൽ അബദ് എന്നും നരകത്തിലാണ് എന്നൊരിക്കലും അതിനർത്ഥം കൊടുക്കാൻ പാടില്ല എന്നാ അള്ളാഹു താല എല്ലാ അള്ളാഹു തെറ്റുകളെന്നും കാത്തു രക്ഷിക്കട്ടെ അറബല്ല അതുകൊണ്ട് അള്ളാഹു തന്ന ജീവൻ അത് വലുതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു ചായ ഒരാളുടെ ജീവൻ ഒരാൾ നിലനിർത്തിയാൽ ലോകത്ത് മുഴുവൻ ആളുകൾക്കും ജീവൻ നിലനിർത്തി കൊടുത്ത പോലെയാണ് ഒരാളുടെ ജീവൻ ഒരാൾ എടുത്താൽ ലോകത്തെ സർവ്വ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് അത്രമേൽ ഗൗരവമാണ് കൊലപാതകം ഇന്ന് കൊലപാതക വിഷയമല്ല കാമുകിയെ വെട്ടി നുറുക്കി മുപ്പത്തഞ്ച് കഷ്ണമാക്കി ഫ്രിഡ്ജിൽ വെച്ചുകൂടെ കൊണ്ടുപോയിട്ടോലോ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആദ്യം കൊന്നൊരു ദിവസത്തോളം റൂമിൽ വെച്ചു എന്നാണ് എന്നിട്ട് മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞു അതിൽ തലയോട്ടിപ്പോൾ കാണാനില്ല അതിന് വേണ്ടി തിരച്ചിൽ നടക്കുകയാണ് ബാക്കി കഷ്ണങ്ങളോടെ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വേറൊന്ന് വേറൊരു പെൺകുട്ടിയുടെ ജഡം കാണുന്നു കെൻറ്റിൽ തലല്ല ബാക്കി വാങ്ങുകളൊക്കെ അതിലുണ്ട് എന്താണ് റഹ്മാനായ റബ്ബേ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവൻ ഇത്രമേൽ വിലയില്ലേ എനിക്കതിനോട് സ്നേഹമില്ല പ്രേമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പിന്നെ കുന്നുകളെയാണ് അങ്ങനത്തെ ഒരു മൗഢ്യത്വവും എന്താണെന്നറിയില്ല മനുഷ്യന്മാർ ഈ വ്യഭിചാരത്തിനോ വ്യഭിചാരത്തിൻ്റെ വീഡിയോകൾക്കോ അടിമയായതുകൊണ്ടായിരിക്കാം നാട്ടിൽ മൊത്തത്തിൽ ഇതുപോലെയുള്ള പരാക്രമങ്ങൾ കൂടാണ് വൈകാരികമായ അറ്റാക്കുകൾ പെണ്ണുങ്ങൾ പെൺകുട്ടികളെ പ്രായപൂർത്തി ആയത് ആവാത്തത് എപ്പോഴും മനുഷ്യൻ വികാരജീവിയാകുന്ന പോലെ എന്തേ നിരന്തരം അള്ളാഹു മനുഷ്യ ശരീരത്തിന് ചില ഹോർമോണുകൾ വെച്ചിട്ടുണ്ട് ശരിയാണ് അത് അതിൻ്റെ സമയങ്ങളിൽ പ്രവർത്തിക്കും അതിന് സ്വന്തം ഭാര്യയെ സമീപിക്കാനാണ് ആ പറഞ്ഞത് അല്ലാത്തവർ വിവാഹം ചെയ്യുന്നവരെ ക്ഷമിക്കണം അതന്നെ അതിന് പരിഹാരമുള്ളൂ ക്ഷമയാണ് അതുവരെ ക്ഷമിച്ചേ പറ്റൂ വിവാഹ ജീവിതം അള്ളാഹു വെച്ച ഒരു മാർഗ്ഗമാണ് മനുഷ്യന്റെ വികാരം ശമിക്കാനുള്ള മാർഗം അത് ആണിനും പെണ്ണിനും അതല്ലാത്ത രീതിയിൽ നിരന്തരം മനുഷ്യൻ്റെ വൈകാരികതയെ ഉണർത്തുകയാണ് ഇത്തരം ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും മനുഷ്യൻ കണ്ടിട്ട് ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ വെറുതെ ഉണർത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് കാണുന്നത് മുഴുവനും വികാരപരമായി നോക്കുക കാണുന്നതിൽ മുഴുവൻ ലൈംഗികത അപ്പോൾ പിന്നെ അധ്യാപകനോ അധ്യാപികയോ കുട്ടിയോ നാട്ടുകാരോ ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ വീട്ടിലെ മകളോ സ്വന്തം മകളോ ഇതൊന്നും ബോധം ഉണ്ടാവുന്നില്ല കാരണം ഹറാമിൻ്റെ കാഴ്ചകൾ കടിക്റ്റാണ് മനുഷ്യന്മാർ ഇത്തരം വീഡിയോകൾ പരന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ വളരെ കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചത് നമ്മൾക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള മോശപ്പെട്ട വീഡിയോകൾ കാണുന്നതിൽ ഈ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വളരെ മുമ്പിലാണ് നല്ല അവബോധം വളർത്തുകയു വഴിയുള്ളൂ ശരിയായ ബോധം വളർത്ത ഇല്ലെങ്കിൽ മനുഷ്യന് നിമിഷ നേരത്തെ ഒരു വൈകാരികമായി ചിന്ത കൊണ്ട് നഷ്ടപ്പെടുന്നത് ജീവൻ എന്നതിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമാണ് മനുഷ്യന്മാർക്ക് വിശ്വസിച്ച് ഒരു ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എത്ര ഭീകരമാണത് കൊലപാതകങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മൻ ബിസ്മില്ലാഹി മൻമാൻ റഹീം ബനി അലബനിസ്റായി മുസ്ലിമീങ്ങൾ നബിസ്വല്ലാ അലൈസ്മതങ്ങളുടെ കാലഘട്ടത്തിലുള്ള മുമിനീങ്ങൾക്ക് ഖുർആാനിക അധ്യാപനം വരുന്നതിൻ്റെ മുമ്പ് മോസനബി അലി ഇസ്ലാമിൻ്റെ കാലത്തെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുൻ്റെ നിയമം അങ്ങനെയാണ് എന്ത് ആ നിയമം ദുർബലപ്പെട്ടിട്ടുമില്ല ആ നിയമം അങ്ങനെ തന്നെയാണ് ഈ ഉമ്മത്തിനും കൈമാറപ്പെട്ടത് എന്താണ് ആരെങ്കിലും അന്യായമായി മറ്റൊരാളെ കൊന്നാൽ ഈ അന്യായമായി എന്ന് പറയുമ്പോഴേക്കും കട്ടയേണ്ട അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ജഡ്ജിന് മാത്രമേ വിധി നടപ്പാക്കാൻ അധികാരമുള്ളൂ നാട്ടുകാർക്ക് അധികാരമില്ല ഒരാൾ തൻ്റെ കുടുംബത്തിലെ ഒരാളെ കൊന്നാൽ കൊലപാതക തിരിച്ചു കൊല്ലാൻ ഈ കുടുംബക്കാരൻ അവകാശമില്ല അത് ആരാ ചെയ്യേണ്ടത് ജഡ്ജാണ് കോടതിയാണ് മനുഷ്യന്മാരെല്ലാം നിയമം കയ്യിലെടുക്കേണ്ടത് അതുകൊണ്ടാണ് അന്യായമായി ഒരാളെ കൊന്നാൽ ന്യായമായിട്ട് ന്യായമായിട്ടാർഗെ കൊല്ലാൻ പാടുള്ളൂ ജഡ്ജിന് മാത്രമേ പാടുള്ളൂ കാലിക്കു മാത്രമേ പറ്റുള്ളൂ അല്ലാത്തവർക്ക് നിയമം കയ്യിലെടുക്കാൻ പാടില്ല നമുക്ക് സങ്കടമുണ്ടാകും വേദന ഉണ്ടാകും വിഷമുണ്ടാകും ശരിയാണ് പക്ഷേ സഹിച്ചേ പറ്റൂ കോടതി മുഖാന്തരം മാത്രമേ അതിൻ്റെ വിധി നടപ്പാക്കാൻ പാടുള്ളൂ ആ നടപ്പാക്കുന്നത് ന്യായമായിരിക്കണം ജഡ്ജി എങ്ങനെ നിരപരാധിയെ കൊന്നു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മുമ്പിൽ അവർ ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ അന്യായമായി ഒരാളെ കൊന്നാൽ ഫിൽ ഔഫാദിൻ ഭൂമിയിൽ ക്രമസമാധാനം നശിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ മനുഷ്യരെ മുഴുവൻ കൊന്ന കുറ്റം ആ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരും അത് ഒരാളല്ല മനുഷ്യത്വത്തെയാണ് അയാൾ കൊല്ലുന്നത് എന്നാണ് പറയുന്നത് ഒരു മനുഷ്യനെ കൊന്നു അന്യായമായി അയാൾ താഴ്ന്ന ജാതിക്കാരനായതിൻ്റെ പേരിലോ ഇനി ഏതെങ്കിലും മതവിഭാഗമായതിൻ്റെ പേരിലോ ഒരാളെ കൊന്നാൽ മനുഷ്യത്വത്തെ കൊന്നതിന് തുല്യമാണ് മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലപാതകത്തിൻ്റെ ഭാരം പാപഭാരം അയാളുടെ മേൽ ചാർത്തപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ കുർആാൻ നിരപരാധിയായ ഒരു മനുഷ്യൻ കൊല്ലപ്പെടാൻ പോകുമ്പോൾ ആ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചു അക്രമികളെ തുരത്തി ഓടിച്ചു നിരപരാധികളായ ആളുകളുടെ ജീവസുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നിന്നുകൊടുത്തു അങ്ങനെ ഒരു ജീവനെ നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്താൽ ജമീഅ മനുഷ്യത്വം മുഴുവൻ നിങ്ങൾ ജീവൻ കൊടുത്തതിന് തുല്യമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇവിടെ എവിടെയാണ് തീവ്രവാദവും മനുഷ്യനെ കൊല്ലാൻ പറ്റുമെന്ന് പറയുന്നത് ഒരിക്കലും പാടുള്ളതല്ല മനുഷ്യ ജീവൻ ഇത്രമേൽ വില നൽകിയ മതമാണ് ഇസ്ലാം അവിടെ രണ്ട് കൊല്ലം കഴിഞ്ഞ് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോരാനൊന്നും ഇസ്ലാം വിടൂല അന്യായമായിട്ടാണോ കൊന്നത് നീ ആരുടെ ജീവൻ എടുത്തോ അവൻ്റെ ജീവനും നിൻ്റെ ജീവനും ഒരുപോലെയാണ് നീയും തിരിച്ചു കൊല്ലപ്പെടും ആ വിധി നടപ്പാക്കുന്നിടത്ത് മനസമാധാനം ഉണ്ടാവും പിന്നെ കൊലപാതകങ്ങൾ ഉണ്ടാവില്ല ഇന്നെന്താ പ്രശ്നം ഇറങ്ങി പോരാലോ മനുഷ്യനെ കുറച്ചിപ്പോരാലോ മനഃപൂർവം ഒരാളെ കൊന്നാൽ ആക്സിഡന്റ് ആയിപ്പോയി അതല്ല അറിയാതായി പോയി അല്ല മനഃപൂർവം ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു മനുഷ്യനെ കൊന്നാൽ ജഹന്നം അവന്റെ പ്രതിഫലം നരകമാണ് ഖാലിദൻ അവിടെ കാലാകാലം കിടക്കേണ്ടി വരും അലൈഹി കഴിഞ്ഞിട്ടില്ല അള്ളാഹു അവൻ്റെ മേൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ആ മനുഷ്യനെ അല്ലാഹു അള്ളാഹു ശബിച്ചിരിക്കുകയാണ് ഭയാനകമായി ശിക്ഷ അവനെ കാത്തിരിക്കുകയും ചെയ്യുന്നു ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ അന്യായമായ ഒരു മനുഷ്യൻ ജീവനെടുത്താൽ അതുകൊണ്ട് ജീവൻ വലുതാണ് ഹൈ അല്ലാഹുവാണ് ജീവൻ തന്നത് ആ ജീവൻ തന്നവനായ അള്ളാഹുവിനെ മാത്രമേ ആ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്ക് പോലും ആത്മഹത്യ ചെയ്യാൻ അവകാശമില്ല ആത്മഹത്യ പോകട്ടെ എന്നെ മരിപ്പിക്കണേ എന്ന് പോലും വെറുതെ വെറുതും അരക്കാൻ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചത് അതുകൊണ്ടാണ് അലൈഹി റസൂൽഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീഫ് ആരെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നതിൻ്റെ പേരിൽ അള്ളാഹുവി എന്നെ മരിപ്പിക്കണമേ എന്ന് പറയല്ലേ എന്താ പറയേണ്ടത് സലബി നിങ്ങൾക്ക് വന്ന ഒരു രോഗം കടബാധ്യത പ്രയാസങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആരും കൊതിച്ചു പോകരുതേം എന്ത് പ്രയാസമായിക്കോട്ടെ നാട്ടിൽ പ്രയാസമാണ് നാട്ടിലെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ കലുഷിതമായി വിചാരിക്കുക എന്ത് തന്നെ ആയാലും മരിപ്പിക്കണേ എന്ന് നിങ്ങൾ ആരും കൊതിച്ചു പോകരുത് ബുദ്ധ മുത്തമന്യൻ അത്രയും പ്രയാസത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിട്ട് മരണം ആഗ്രഹിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫല്യകുൽ നിങ്ങൾ ഇങ്ങനെ ദ്വായ ചെയ്യാനേ പാടുള്ളൂ അള്ളാഹു മഖാനത്തിൽ ഹയാല്ലി എനിക്ക് ജീവിതം ഹൈറാണെങ്കിൽ അള്ളാഹുവ എൻ്റെ ജീവൻ നിലനിർത്തി തരേണമേ വഫ്ഫനീ എന്നെ മരിപ്പിച്ചേക്കുറബേ ഇതാ കാനത്തിൽ വഫാ തു ഹൈറല്ലി മരണം എനിക്ക് ഹൈറാണെങ്കിൽ നീ എന്നെ മരിപ്പിച്ചേക്കേണമേ അങ്ങനെ പറയാവൂ എന്നല്ലാതെ നേർക്കു നേരം എന്നെ മരിപ്പിക്കണേ എന്നെ കൊണ്ടുപോയി കോറബേ എന്ന് നിങ്ങൾ പറയരുതേ ലായത്തമൻക്കും നിങ്ങളാരും അങ്ങനെ ആഗ്രഹിച്ചു പോവുകയെ അരുത് സഹി മുസ്ലിം ലഹദീതാണ് എന്തുകൊണ്ട് ഹയാത് അള്ളാഹുദന്ദു അഹമ്മാണ് ഓരോ പെയിനും ഓരോ വേദനയും ഓരോ മുറിവിനും അള്ളാഹു ഹസനാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓരോ സങ്കടത്തിനും ദുഃഖത്തിനും ഖേദത്തിനും അള്ളാഹു നമ്മുടെ തെറ്റുകൾ മായ്ച്ചു കളയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസനാത്തുകൾ അള്ളാഹു വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണം തത്വത്തിൽ ഒരു ഞമ്മത്തായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി തരാൻ വേണ്ടി പറയരുതേ എന്ന് പുണ്യ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം ബഹുമാനരായ മുനികളെ ഇവിടെ വലിയ മഹാന്മാരായ ഉസ്സാദ്മാരൊക്കെ അത്തിബറ്റ് അസ്സാദിൻ്റെ മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫത്തഹുൽ ഫത്താഹ് എന്ന് പേരുള്ള ബഹുമാനപ്പെട്ട അത്തിബറ്റ് ഉസ്സാദിൻ്റെ പേരിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈയൊരു സ്ഥാപനം അതിൻ്റെ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുക വീണ്ടും വിവിധ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് അള്ളാഹു സുബാനഹുറ്റാല അതിനുവേണ്ടി സഹായിച്ച ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ തൗഫീക്കും റഹ്മത്തും പുറക്കത്തും അല്ലാഹു നൽകട്ടെ വരാൻ പോകുന്ന സംരംഭങ്ങളൊക്കെ വിജയിക്കണം നിങ്ങളുടെ ഒക്കെ സഹായമുണ്ടാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പിന്നെ ദാൽഹുദയുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ ഒരു സ്ഥാപനമാണ് നൂറിൽ നൂറുൽ ഹിദായ ഇസ്ലാമിക് അക്കാഡമി നൂറുൽ ഹിദായ ഇസ്ലാമിക് അക്കാഡമി എൻ്റെ സുഹൃത്ത് ലത്തീഫുദവി അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അസഹരി ഉസ്സാദ് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രവർത്തകന്മാരൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി ആവശ്യമുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയിലുണ്ടാവണം പതിനേഴ് ലക്ഷം രൂപ അവരുടെ ലൈബ്രറിക്ക് ആവശ്യമുണ്ട് പിന്നെ അവരുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊരു ഭാഗം എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു അൻപത് ലക്ഷത്തിൻ്റെ ഒരു പദ്ധതിയുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഇൻഷാ ഇൻഷാള്ളാഹ് വിജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് ആയിരക്കണം ഇവിടെ നമ്മുടെ നോഫൽ പട്ടാമ്പി സാഹിബിനെ ഈ വിഷയത്തിൻ്റെ ഉത്തരവാദിത്വം അവരേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നെങ്കിൽ നോഫൽ പട്ടാമ്പി സാഹിബുമായിട്ട് ബന്ധപ്പെടണം എന്നുകൂടെ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് അള്ളാഹു നമ്പറീ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ കുർത്തുബൈയുടെ ഇപ്പോൾ നമ്മുടെ ബീഹാറിലെ കിഷൻഗഞ്ചിലെ ആ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം സോദിഖലി ഷിഹാബിദങ്ങൾ അതുപോലെ തന്നെ മുസ്ലിയാർ അടക്കമുള്ള സംസ്ഥയുടെ പണ്ഡിതന്മാരൊക്കെ സംബന്ധിച്ചുകൊണ്ട് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു അള്ളാഹുത്താലെ സ്വീകരിക്കട്ടെ വലിയ ഒരു വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾ അത്തരം ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ മേഖലകളിലൊക്കെ നിർവഹിക്കാൻ വിദ്യാഭ്യാസപരമായി യൂമ്മത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള വലിയ പരിശ്രമമാണ് അതിന് നിങ്ങളുടെയൊക്കെ സഹായം വലിയ ഒരു ഉപകാരം ചെയ്തു എന്ന് പറയേണ്ടതില്ല അള്ളാഹുദിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതിൻ്റെ സുഹൃത്തു സുപേർ ഹുദിക്കും കൂടെയുള്ള സാധുന്മാർക്കും എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ സാധാരണക്കാരുണ്ട് ആ പ്രദേശത്തുകാരുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അമീൻ അറബൽ ആലമീൻ ഇവിടെ ഇരു ഞായറാഴ്ച ഇരുപതാം തീയതി അതായത് നവംബർ ഇരുപതിന് സൺഡേ ആറു മണിക്ക് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ഒരു വലിയൊരു പരിപാടി നടക്കുകയാണ് ഇരിതാഖ് അതായത് ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തഫ്സീറുൽ ഖുർആാൻ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ഖുർആൻ തഫ്സീറുകളുടെ ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടോട്ടിയിൽ നമ്മുടെ മുണ്ടക്കുളത്ത് ബഹുമാനപ്പെട്ട സയ്യിദുള്ള മജഫിരി തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരിലാണ് തങ്ങളുസ്താദ് വളരെയധികം ഇഷ്ടപ്പെടുകയും ഉസ്താദിൻ്റെ സാന്നിധ്യം വളരെ കൂടുതൽ കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം പെട്ടതാണ് മുണ്ടക്കുളത്തെ ഈ സ്ഥാപനം അൽമ അഹദുൽ എൽമീൽ ബുഹു ഇസ്തഫാസിൽ ഖുർആാനിയ അതുകൊണ്ട് അതിൻ്റെ ഒരു അക്കാഡമിക് പ്രൊജക്റ്റ് ലോഞ്ചിങ് ഇവിടെ വെച്ച് നടക്കുകയാണ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുല മജഫി തങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുണ്ട് മൂസൽ ഖാലിം തങ്ങൾ അദ്ദേഹം മലേഷ്യയിലാണ് മലേഷ്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകൂടിയാണ് മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുന്നാണ് നെല്ലിക്കുത്താണ് തങ്ങളുടെ പ്രദേശം തങ്ങൾ മലേഷ്യയിലാണ് അവിടെ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് മുസൽ ഖാലിം തങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട് അബ്ദുസലാം ബാഖബി ഉസ്താദ് വരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഓണംപിള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദ് വരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല അങ്ങനെ ഒരു വലിയൊരു ഒരു വലിയൊരു ഗംഭീരമായ പരിപാടി പ്രാൻ വ്യാഖ്യാനങ്ങളുടെ ആഗോള ഗവേഷണ കേന്ദ്രം അതായത് ഇൻഷാള്ള അതിൻ്റെ മോനപ്പെട്ട ദാരി ഇഷാദ് അവറുകളുണ്ട് അവർ അതിൻ്റെ പ്രൊജക്റ്റ് വിശദീകരിക്കുകയായിരിക്കും അത് നോക്കിയപ്പോൾ അതിൻ്റെ പല സിറ്റിങ്ങിലും ഇരിക്കാൻ അവസരമുണ്ടായത് കൊണ്ട് തന്നെ വലിയൊരു ഇമ്പ്രഷൻ തോന്നി മാഷാ അല്ലാ നമ്മുടെ നാട്ടിലൊക്കെ അത്രയും വലിയൊരു സംരംഭം കേരളത്തിൽ തുല്യതയില്ലാത്ത ഒരു സ്ഥാപനമായിട്ടത് വളരുകയാണ് ഇഷാ നിങ്ങളുടെയൊക്കെ ഉണ്ടാവണം ഞായറാഴ്ച ആറു മണിക്ക് മഹരവിന് ശേഷം മുതൽ ഇസ്ലാം ഇസ്ലാംസെൻ്റെ മെയിൻ ഹാളിൽ വെച്ച് നടക്കുകയാണ് പരിപാടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് അള്ളാഹു സുബാന ഹോത്തലമുടീ പരിപാടി വിജയിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുന്നു അള്ളാഹു എല്ലാ കാര്യത്തിലും റബ്ബ് ഇഖ്ലാസ് നൽകി നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കബൂലാകുന്ന അമിലുകളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ റബ്ബൽ ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന എം എം നാസർ കാഞ്ഞങ്ങാടിൻ്റെ ആണ്ട് ദിവസമാണ് പ്രത്യേകം ദ്വാ ചെയ്യുക നദീർ ഹുദവയുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു ദ ചെയ്യുക അഞ്ച് മാസം ഗർഭിണിയായ സഹോദരി പ്രത്യേകം ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നാല് തവണയും ഗർഭിണിയായി പോയി അതുകൊണ്ട് ഹൈറിന് വേണ്ടി ധാ ചെയ്യുക ഒരു സഹോദരൻ്റെ ഉമ്മാക്ക് പാൻക്രിയാസിസ് ക്യാൻസർ ആണ് പ്രത്യേകം ദുവാ ചെയ്യുക ആരോഗ്യമില്ലാത്തതിനാൽ ഓപ്പറേഷനോ കീമോയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് എം ബി ബി എസിന് പഠിക്കുന്ന സഹോദരി രോഗം കാരണം പഠിക്കാൻ സാധിക്കുന്നില്ല പല ചികിത്സയും നടത്തി മാറ്റമില്ല ഷിഫാൻ വേണ്ടി ധ ചെയ്യുക ജോലി സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മോമിനികൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യുക അബ്ബാസ് കാഞ്ഞങ്ങാണ്ടു ഉമ്മ ചെറിയ പ്രയാസത്തിലാണ് ദ്വാ ചെയ്യുക മക്കൾ സ്വലിഹീനങ്ങളാകാൻ വേണ്ടി ദ്വാ ചെയ്യുക ഓൺലൈനിൽ പല ഉദ്ദേശങ്ങളും വച്ച് പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക ജോലിയിലുള്ള ബുദ്ധിമുട്ട് നീങ്ങാനും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഭംഗിയായി പെട്ടെന്ന് ചെയ്തു തീർക്കാനും തൗഫീഗിനും ദ്വാ ചെയ്യുക ജോലിയുടെ കാലാവധി തീരാറായി ഹയറായ രീതിയിൽ ജോലി നീട്ടിക്കിട്ടാൻ ദ്വാ ചെയ്യുക റിയായി കിബിർ അഹസദ് എന്നിവ തൊട്ട് രക്ഷയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുക മോൻ ആരിഫീങ്ങളും മുഹ്റവിയായ പണ്ഡിതരിലും ഹാഫിദീങ്ങളും ഉൾപ്പെടാൻ ധ ചെയ്യുക ശെയ്ത്താനിയായ ശരീരത്തൊട്ട രക്ഷക്ക് ദുവ ചെയ്യുക കുറച്ച് നാളായി പി എച്ച് ഡിക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നു ഹയറായ രീതിയിൽ ഹയറായ സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കാനും അതിൽ വിജയം കരസ്ഥമാക്കാനും ദിവ ചെയ്യുക റക്കീബുസ്താ റക്കീബ് ഹുദബി ഉസ്താദിൻ്റെ പെങ്ങൾ മരിച്ച് പതിനാലാമത്തെ ദിവസമാണ് അപ്പോൾ ഒന്ന് പ്രത്യേകം ദ ചെയ്യുക പ്രവർത്തകൻ്റെ പെങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് ഷിഫാക്ക് വേണ്ടി ദ്വാ ചെയ്യുക വളരെ പ്രയാസത്തിലുള്ള ഒരു ഷോപ്പ് റെന്റ് കൊടുക്കാൻ കഴിയാത്ത പെട്ടെന്ന് അടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കയ്യിൽ വേണ്ടി ദ്വാ ചെയ്യാൻ മാതാപിതാക്കൾ മരണപ്പെട്ട ആണ്ടാണ് പ്രത്യേകം ദ്വാ ചെയ്യുക ഒരു സഹോദരി പുനർവിവാഹം ശരിയായിട്ടുണ്ട് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ദ്വാ ചെയ്യുക ചെയ്തവരൊക്കെ പരിപാടി ലൈവ് പിന്നീട് അള്ളാഹുരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കട്ടെ ഒരുപാട് അമീൻ ഒരുപാട്സ്യത്തിൽ പറഞ്ഞാൽ അഡ്മിന്മാർ മുഖാന്തരമൊക്കെ വരാറുണ്ട് ഷാഹു അറിയുന്നവനാണ് റബ്ബുത്ത ആല നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ നമുക്ക് ഹൈറും അള്ളാഹുവിന് പൊരുത്തവുമാണെങ്കിൽ അള്ളാഹു താല സാധിപ്പിച്ചു തരട്ടെ അമീൻ റബ്ബുൽ നമ്മുടെ ദാൽഹുദയുടെ ബ്രാഞ്ച് പട്ടാമ്പിയിലുള്ള സ്ഥാപനത്തെ കുണ്ടൂർക്കര അവിടേക്ക് പതിമൂന്ന് കമ്പ്യൂട്ടർ വേണം അറിയിച്ചിട്ടുണ്ട് പതിമൂന്ന് കമ്പ്യൂട്ടർ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അതിൽ ആയിരത്തഞ്ഞൂറ് ധരംസാണ് ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ ഏകദേശം കാണുന്നത് ഇൻഷാ ഇൻഷാല്ല സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നോഫലിനെ ഏൽപ്പിക്കുക അതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് തിങ്കളാഴ്ച ഇഷാക്ക ശേഷം ഇസ്ലാം സെൻറ്ററിൽ ഇൻഷാള്ള അതിൻ്റെ പരിസരത്തും പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ചും അല്ലാത്തവരൊക്കെ എന്തു ചെയ്യാൻ പറ്റുന്നവർ ആ മീറ്റിങ്ങിലേക്ക് എത്തണം എന്നുകൂടെ അഭ്യർത്ഥിക്കാൻ ഒരുപാട് ആവശ്യത്തിണ്ട് ഒരു സഹോദരി ടു പിന്നെ എന്താണ് ഒരു അസുഖം ബാധിച്ച് അവർ ക്യാൻസറാണ് പക്ഷേ അതുതന്നെ കുറച്ചൊരു നമ്മൾ സാധാരണ കേൾക്കാത്ത തരത്തിലുള്ളൊരു ഒരു വിഷമത്തിലാണ് ഒരു സഹോദരി അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവരുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്നൊക്കെ വലിയ പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വേദനയിൽ ദ്വായസീത്തുണ്ടായിരുന്നു അള്ളാഹു ആ സഹോദരിക്ക് ഷിഫ നൽകട്ടെ അള്ളാഹുത്താലി ഷിഫ നൽക തൈറോയ്ഡ് ക്യാൻസറാണ് ആ സഹോദരിക്ക് ആ അള്ളാഹ് അള്ളാഹു ഷിഫയാക്കണേ റബ്ബെ ഷിഫയാക്കണെ പഠിച്ചവനെ ഷിഫയാക്കണേ റബ്ബെ അള്ളാഹുവിന് ശിഫ കൊടുക്കണേ റുബച്ചവനെ മനസ്സിന് കരുത്തു നൽകണേ റബ്ബെ ദ്വായവശ്യത്തുകൾ വേറെയും ഒരുപാട് പേഴ്സണലി അറിയിച്ച ആൾക്കാരെക്കൊണ്ട് ഉള്ളാഹു താല അത് അറിയുന്നവനാണ് റബ്ബ് റബ്ബച്ചാല എല്ലാം ഉള്ളാഹു താല പരിഹരിക്കട്ടെ ശിഫ നൽകട്ടെ നമ്മുടെ അബുദാബിയിൽ ഉള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഉസ്ാദിൻ്റെ ഭാര്യ വിഷമത്തിലാണ് ഹോസ്പിറ്റലിലാണ് അള്ളാഹു താല അസഹോദരിക്ക് ശിഫ നൽകട്ടെ അള്ളാഹു ശിഫ നൽകട്ടെ ഐ മീൻ റക്കൈബ് ഉസ്ാദിൻ്റെ പെങ്ങൾ ഒഫാത്തായ വളരെ ആകസ്മികമായ ഒരു മരണമെന്ന് നമ്മൾ പറഞ്ഞു പോകും പക്ഷേ അള്ളാഹു അജൽ നിശ്ചയിക്കുന്നവനാണല്ലോ അള്ളാഹു ചാല സഹോദരിക്ക് മഹഫരത്ത് നൽകട്ടെ അവിടെ കബറിടം അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ മുതിർന്ന മക്കളൊക്കെ ഉണ്ട് ഒരു പെട്ടെന്നുള്ളൊരു വിയോഗം ആയതിൻ്റെ പേരിൽ ആ ഒരു ഷോക്ക് ഇപ്പോഴും അവർക്ക് താങ്ങി താങ്ങാൻ പറ്റിയിട്ടില്ല അള്ളാഹു മനസ്സമാധാനം നൽകട്ടെ മനസ്സിന് കരുത്തു നൽകട്ടെ അള്ളാഹുവി ക്ഷമ കൊടുക്കണേ പഠിച്ചവനെ അള്ളാഹു സുഹാനുഹോ ചാല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പ്രയാസങ്ങളുണ്ടാവും നമ്മൾ കാവൽ ചോദിക്കുന്ന വിഷയം മാത്രാവില്ല അള്ളാഹുവിനറിയാമല്ലോ എല്ലാ സിറുകളും അള്ളാഹു അള്ളാൻ്റെ കാവൽ നമുക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ദീരിൻ്റെ ഹാദിമീങ്ങൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ അലഹമദി റുബിൾ അള്ളാഹു اللهم إنا نسألك بأنك أنت الله لا إله إلا أنت الحي القيوم الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم لك الحمد حتى ترضى الله. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى وبحق الاسم الأعظم يا الله اللهم اغفر لنا ذنوبنا اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولعلمائنا ومتعلمينا ولسادتنا

ഹയാത്ത് ഞങ്ങളുടെ ആഹ്റത്തിലേക്കുള്ള അമലുകൾ ചെയ്യാനുള്ള നല്ലൊരു സബബാക്കി ഒരു വസീലയാക്കി അള്ളാഹു നീ മാറ്റിത്തരണേ വടച്ചവനെ അള്ളാഹു ഞങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതും അള്ളാഹുനീ നിൻ്റെ പൊരുത്തത്തിലാക്കണേ റബ്ബെ റഹം റാഹിമീനായ റബ്ബെ ഞങ്ങളുടെ അമാലുകളിലെ അപാകതകൾ നീ പരിഹരിക്കണേ വടച്ചവനെ ഞങ്ങളുടെ നിസ്കാരത്തിലെ മനസ്സാന്നിധ്യമില്ലായ്മ ഞങ്ങളോട് പൊറുക്കണേ റുബേ അത് കൃത്യമായി നേരത്തും സമയത്തും ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഞങ്ങളോട് പൊറുക്കണേ ഉടച്ചവനെ റഹിമറാഹിമേ ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ ഉടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ അല്ലാ തെറ്റുകളെ സംബന്ധിച്ചുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ റബ്ബേ നിങ്ങളുടെ കണ്ണും കാതും മനസ്സും ശരീരവും തിന്മകളിലേക്ക് പോകാതെ കാക്കണേ അള്ളാഹ് അള്ളാഹുവിൻ്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണേ കുടച്ചവനെ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഒറബേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ റഹിമുറാഹിമായ മാലിക്കുലും മുലൂഖായ അള്ളാഹു ഞങ്ങളുടെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന റബ്ബെ ഞങ്ങളുടെ ജിദ്ദും ഹസിലും അറിയുന്ന റബ്ബെ ഞങ്ങളുടെ അലാനിയത്തും സിറും അറിയുന്ന തമ്പുരാനെ അള്ളാഹു അാഹുറും ബാത്തിലും അറിയുന്നവനായുറു ബാത്തുനു അള്ളാഹ് റഹിമുറഹിമായ അലീമായ ലത്തീഫായ ഖബീറായ അള്ളാഹ് ഞങ്ങൾ മറന്നുപോയതും ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുമായ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളുണ്ട് റബ്ബേ എന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ അള്ളാഹു അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിന് സംഭവിച്ച എല്ലാ അഥപുകേടുകളും നിൻ്റെയോട് നിൻ്റെ ജനാബുൽ ഹക്കിലോട് നിൻ്റെ ദീനിനോട് എന്തെങ്കിലും തരത്തിലുള്ള അതബുകേടുകളോ ബഹുമാനമില്ലായ്മയോ റബ്ബെ ഞങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിരുപാധികം നീ മാപ്പ് നൽകണേ ഉടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ ഞങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റു കുറ്റങ്ങൾ അത് വലുതാണ് റബ്ബെ ഇല തന്നു ഇലൂയുർ ഇല അഴുതമിമൻ താസു എന്ന് മഹാനായ മാലിക് റഹ്മത്തുല്ലാഹി ഈ പറഞ്ഞു അള്ളാഹു ചെറുത് ചെറുദോഷം വൻദോഷം എന്നൊക്കെ പറയുമ്പോഴും ആ ചെറുതും നീ എന്ന മഹാ മഹോന്നതനായ റബ്ബെ നിന്നോടാണതൊക്കെ ചെയ്തത് നിന്നോട് ചെയ്യുന്നത് ചെറുതുപോലും പോലും വലുതാണല്ലോ റബ്ബെ അള്ളാഹുവി ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ പടച്ചവനെ ഓരോ ചെറുദോഷവും അള്ളാഹുവി കൊണ്ടും നിസ്കാരം കൊണ്ടും വാങ്കിൻ്റെ ജവാബ് കൊണ്ട് ഇഖാമത്തിന് നിൽക്കുന്ന സമയത്തിലെ ആ ഒരു ദുആ കൊണ്ട് ജുമ കൊണ്ട് റമദാന കൊണ്ട് റമ്ര കൊണ്ട് സ്വതക്ക കൊണ്ടൊക്കെ നീ മാപ്പ് നൽകുന്നുണ്ടല്ലോ റബ്ബെ അള്ളാഹു നീ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപോർത്ത് മാപ്പാക്കണേ റഹ്മാനെ റഹിമുറാഹിമേ വതു ചെയ്യുന്നതോടുകൂടെ കൈകാലുകളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ഇറങ്ങിപ്പോകുന്ന ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നി ശുദ്ധിയാക്കിത്തരണേ വടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ തോബെ നീ സ്വീകരിക്കണേ റബ്ബെ ചെറുതും വലുതുമായ തെറ്റുകൾക്ക് തോബ നിർബന്ധമാണെന്നാണ് അലിമ്യങ്ങൾ പഠിപ്പിച്ചത് അള്ളാ അള്ളാഹു ഇലൈഖു നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയാണല്ലാഹ് അള്ളാഹു ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിരുപാധികം ഏറ്റുപറഞ്ഞ് നിന്നോട് മാപ്പിരന്ന് അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ തൂപ ചെയ്യുകയാണ് അള്ളാഹുവെ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുന്നുറബേ ഇനി ഒരിക്കലും ഞങ്ങൾ നിന്ന് ഉണ്ടാവില്ലെന്ന് നിനക്ക് വാക്ക് തരുന്ന പുരാനെ അള്ളാഹുവെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ഉലാ ഇഖു ഇബദ്ദീർ ഉള്ളാഹുസൈഹിം ഹെസനാത്ത് എന്ന് പറഞ്ഞ് തിന്മകളെ നന്മയാക്കി മാറ്റിക്കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഉറബേ നീ ഞങ്ങളുടെ അമലുകളെ നീ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കുകയും ഞങ്ങളുടെ ഹസനാത്തുകൾ കബൂലാക്കുകയും സയ്യാത്തുകൾ ഹസനാത്തുകളാക്കി നീ കബൂൽ ചെയ്യുകയും ചെയ്യണേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്ക് ഇൽമും അഥവും അമലും നിന്നിലേക്ക് അടുക്കാനുള്ള സ്ബാബുകൾ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ ഉപകാരമുള്ള അറിവ് നൽകണേ ഉടച്ചവനെ ഉപദ്രവമുള്ള അറിവുകൾ വരാതെ കാക്കണേ ഉടച്ചവനെ റഹ്മാർ റാഹിമേ ഞങ്ങളുടെ നെയ്യത്തുകൾ നീ ശുദ്ധിയാക്കി തരണേ റബ്ബെ അത് നിൻ്റെ വജുഹിനു വേണ്ടി മാത്രമുള്ളതാക്കണേ ഉടച്ചവനെ അള്ളാഹു ഇന്തിക്കാം അത് സ്വന്തം നഫ്സിന് വേണ്ടി പ്രതികാരം ചോദിക്കുക അങ്ങനത്തെ ഒരു ചിന്തയും ഒരു ദുഷിച്ച ചിന്തയും അഹംഭാവവും താൻ താൻപോരിമയും ഒന്നും എഴാബും ബിറിയും ബിൻ നഫ്സും ഒന്നും വരാതെ അള്ളാഹു നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ യ അള്ളാഹ് നിൻ്റെ ദീനും നിൻ്റെ ഖലിമത്തുൽ ഹക്കുമാണ് റബ്ബെ വലുത് അള്ളാഹു അതിൻ്റെ മുസാനിദീനങ്ങളും അതിൻ്റെ നാസുര്യങ്ങളും സഹായികളുമായി ജീവിക്കാൻ തോഫീക്ക് നൽകണേ അള്ളാഹ് എൻ്റെ ദീനിന് വേണ്ടി ദാപത്യ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചെറിയവരും വലിയവരും കുട്ടികളും പ്രായമുള്ളവരുമായ അവിലമാവ് പണ്ഡിതന്മാർ ഹഫലിയങ്ങൾ ദീനീൻ്റെ ഹാദിമീങ്ങൾ അള്ളാഹുവിടെ കാമ്പലുകൾ നീ കബൂലാക്കണേ റബ്ബെ അള്ളാഹുവി ദ്രാഴത്ത് ചെയ്യുന്ന ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള തോഫീക്ക് നീ നൽകണേ ഉടച്ചവനെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ടോ മനുഷ്യരിൽ നിന്ന് അള്ളാഹു നീ നിൻ്റെ കാവലിലാക്കണേ ഉടച്ചവനെ ദീനീ സ്ഥാപനങ്ങളുണ്ട് റബ്ബെ ഞങ്ങളുടെ നാട്ടിൽ നീ അതിനെ നിൻ്റെ ഹെഫലിലും ഹിമായത്തിലും ഹെറിസിലും കനഫിലുമാക്കണേ ഉടച്ചവനെ അതിനുവേണ്ടി സഹായിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ദാൽഹുദീം അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ പരാമർശിച്ച ഫത്തഹൽഫത്ത ഹടക്കം ഉള്ള സ്ഥാപനങ്ങൾ മറ്റൊരുപാട് ദീനീ സംരംഭങ്ങൾ എല്ലാറ്റിനെയും അള്ളാഹു ഈ മുക്മിനീകളുടെ സമ്പത്ത് കൊണ്ടാണ് അള്ളാഹുവേ അതെല്ലാം വളർന്നത് അഹ്മാനെ ആരൊക്കെയാണ് ഇതിന് നാണയത്തൊട്ടുകൾ നൽകിയത് ചെറുതും വലുതുമായ മലയാളികളുമല്ലാത്തവരുമായ ആളുകളൊക്കെ നിനക്കറിയാമല്ലോ ഉറപ്പേ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബെ ഈ ഉമ്മത്തിനെ ഇജ്ജത്തിലാക്കണേ പടച്ചവനെ ഈ ഉമ്മത്തിനെ ഇജ്ജത്തിലാക്കണേ റബ്ബെ അള്ളാഹു എജ്ജത്തിൽ എജ്ജത്തിലേ ഉയർത്തണേ പടച്ചവനെ അള്ളാഹു വാലിമിയുടെ ദുൽമിൽ നിന്ന് നീ കാക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ മരണം അള്ളാഹു ഹൈറായുർ നേരത്താക്കണേ റബ്ബെ മരണത്തിന് മുമ്പ് ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ ചെയ്തു വിട്ടാനുള്ള തോഫീക്ക് നൽകണേ മേ റഹ്മാൻ അള്ളാഹു മാരക രോഗങ്ങളെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹു നിനക്ക് മാരകമല്ല അള്ളാഹുവേ നിനക്ക് കുല്ലുഷ് ഇൻ എസീർ എല്ലാം നിനക്ക് എളുപ്പമാണല്ലോ ഹസന ഇൻ തസഹല റബ്ബെൽ അള്ളാഹുഹു എല്ലാ മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്ന് റഹ്മാനെ നീ കാവൽ നൽകേണമേ റുബേ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നിലനിർത്തി തരേണമേ അള്ളാഹ് അള്ളാഹുവേ 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 കടബാധ്യതകളും പ്രയാസങ്ങളും മനോവിഷമങ്ങളും ഒക്കെ ഉള്ളവരാണ് റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും എല്ലാം നീ സലാമത്താക്കണേ പടച്ചവനെ റഹിമുറഹിമായ റബ്ബേടെ മക്കളെ സ്വാലഹീങ്ങളാക്കണേ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കേണമേ അല്ല നീ നൽകണമേ തമ്പുരാനെ നീ നൽകേണമേ തമ്പുരാനെ അവരുടെ ട്രീറ്റ്മെൻറ്റുകളും ചികിത്സകളിൽ നീ ഫലം കൊടുക്കേണമേ റഹ്മാനെ റഹിമുറാഹിമായ റബ്ബേടെ മക്കളൊക്കെ നല്ലവരായി വളർന്ന് അറിവും അഥവും അച്ചടക്കവും എൽമുള്ള നല്ല മക്കളായി കുറ ത്യനുകളായി നാളെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാച് ചെയ്യുന്ന മക്കളായി സ്വതൊക്കെ ജാരിയ പോലെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ മരണശേഷം ഉപകാരപ്പെടുന്നവരായി മാറ്റിത്തരണേ റഹ്മാനെ الله لا إله إلا الله إن شريك مريكان ولا محاب هكذا نلقى رحمان اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم جزنا على الصراط كالبرق الخاطف اللهم يمن كتابنا وثقل موازيننا اللهم جزنا على الصراط اللهم ادخلنا الجنة مع الأبرار، اللهم ارزقنا لذة النظر إلى وجهك ولقاءك يا الله، ولقاء نبيك سيدنا وحبيبنا محمد صلى الله عليه وسلم، اللهم ارزقنا حجا مبرورا وسعيا مشكورا وعمرة مقبولة وزيارة مرضية يا رب العالمين ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، اجعل اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر بلاد العالمين، اللهم أيد رئيس الدولة اللهم أيده بالحق ونائبه وحكام الامارات اجمعين، اللهم ارحم الشيخ زايد والشيخ مكتوب والشيخ خليفة بن زايد اللهم تغمدهم رحمتك وسائر الحكام الذين حكام الإمارة الذين انتقلوا الى رضوانك اللهم تغمدهم برحمتك وافسح لهم في قبورهم اللهم نور قبورهم اللهم اتهم من عندك رحمه وفضلا عظيما اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات إنك يا مولانا سميع قريب مجيب الدعوات أمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم നമ്മുടെ പരിപാടിയിലേക്ക് ഞായറാഴ്ചത്തെ പരിപാടിയിലേക്ക് നമ്മുടെ ഷെയ്ഖ് അലി അൽ ഹാഷിമി അവറുകളും തങ്ങളാണവർ അറിയാമല്ലോ ഷെയ്ഖ് ജായുറമുള്ള കാലം മുതൽ തന്നെ അവരുടെ മതകാര ഉപദേഷ്ടാവായിരുന്നു ബഹുമാനപ്പെട്ടവരും ഈ പരിപാടിയിലേക്ക് വരുന്നുണ്ട് ജിഫ്രി തങ്ങൾ അടക്കം അടക്കമുള്ള മഹാന്മാരൊക്കെ ഉണ്ട് എല്ലാവരും അതിലേക്ക് എത്തണമെന്നൊന്നുകൂടെ സംഘാടകർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് ജസാക്കുമല്ലാഹുഖറ സുബാനക്കുഹു ബി ഹിഖ്ഖ്ഖ്ഖ്ഖ് അഷുബുലേഖ് സ്ലാമലൈക്കും വറഹമുല്ലാ വിബർക്കാർ ഓ എൻ്റെ ഒരു ദൃഹമാണ് പറ്റുന്ന ആളുകൾ നമ്മുടെ ഡെസ്കുമായിട്ട് ബന്ധപ്പെടണം അത് അറിയിക്കണം അസാം വാലൈക്കു വരഹമുള്ള